ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, ഫുൾ പവർ ആയിട്ടാണ് മക്കളെല്ലാവരും ക്ലാസ്സിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് കടക്കുന്നത്. ഒരൊറ്റ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവനായി തന്നെ നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ വെയിറ്റേജ് ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നതും കൃത്യമായും വ്യക്തമായും ഞാൻ നിങ്ങൾക്ക് ഈ ലൈവിൽ പറഞ്ഞുതരും. മാത്രമല്ല, ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന കട്ടുകട്ടിയായിട്ടുള്ള ഒരു പോർഷനും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. പലർക്കും തന്നെ ബാലൻസിങ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നവരുണ്ട്. റൂൾസ് നിങ്ങൾ നോക്കേണ്ടതില്ല, വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ടു മെത്തേഡ് വഴിയും പൊളി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, മുഴുവൻ മാർക്കും എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓത്തറേഷൻ നമ്പർ എല്ലാം വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഐഡിയ കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷനുകൾ ഏതൊക്കെയാണ് എന്നും റിഡോക്സ് റിയാക്ഷൻ എന്താണ് എന്നും അതിനോടൊപ്പം ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്നുള്ള സോഫ്റ്റ് നൊട്ടേഷൻ എന്തൊക്കെയാണ് എന്നും ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവനായി പഠിപ്പിക്കാൻ സാധിക്കുമെന്നും അത് മുഴുവനായി പഠിച്ചു തീർക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നമ്മൾ ഒരുമിച്ച് കടക്കുകയാണ്. യെസ്, ദാസേട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിയിൽ സ്നേഹത്തിന് മുൻപിൽ ഞാൻ അടിമയി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ലൈവിന്റെ ലിങ്ക് മാക്സിമം എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, സ്കൂളിലെ ഗ്രൂപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് വൺ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏതൊരു ഗ്രൂപ്പിലായിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ പഴയ SLC ഗ്രൂപ്പിലായിക്കോട്ടെ, എല്ലാത്തിലോട്ടും ഈ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് നിൽക്കുക. തമ്മിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് വരുമായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുമടച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും തന്നെ ഒരു ലൈക്ക് അടിക്കുന്നു. ഉറപ്പല്ലേ, ലൈക്ക് ലൈക്ക് എന്തിനാ ലൈക്ക് അടിക്കുന്നത്, പൊളിയായിരിക്കില്ലേ ക്ലാസ്, പൊളിയായിരിക്കും എന്നുള്ള ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. പിന്നീട് ലൈക്ക് അടിക്കുക, അത് പറഞ്ഞാൽ മാറി പറയും അടിക്കുന്നു ലൈക്ക്. ഓക്കെ, ഗ്യാരണ്ടീഡ് ആണ് ഫുൾ പൊളിയായിരിക്കും ക്ലാസ് എന്നുള്ള കാര്യം. പിന്നെ ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഉഷാറാക്കുക, ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഉഷാറാക്കുക. റെഡി 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 എന്റെ തലേന്ന് കുഴപ്പമില്ലല്ല, പഠിക്കലാ, ഒന്നര മണിക്കൂർ പഠിക്കല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കിടക്കുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ചടങ്ങിലോട്ട് തന്നെയാണ്. നമ്മുടെ സ്മാർട്ട് വാച്ചസ് നിങ്ങൾക്ക് തരുന്ന പരിപാടിയാണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കേരളത്തിൽ ഇപ്പോൾ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. പല ആളുകളും ഏറ്റെടുത്തിട്ട് ഫ്ലോപ്പായി പോയ ഒരു പരിപാടിയാണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. പക്ഷെ നമ്മൾ ഗംഭീരമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ, ഈ ലൈവില് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യം എന്ന് പറയുന്നത് ലൈവിനിടയ്ക്കും, മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ലൈവിൻ്റെ അവസാനവും. ക്ലാസ് കണ്ടവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് കഴിഞ്ഞതിന് ശേഷം, ലൈവിൽ തന്നെ കണ്ടിട്ടൊരു കാര്യമില്ല, ഏത് ആൻസർ ലൈവിൽ കണ്ടിട്ടൊരു കാര്യമില്ല, ലൈവ് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസറുകളും എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും രേഖപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം 7 മണിക്ക് ആരംഭിക്കുന്ന ലൈവിൽ നമ്മൾ ആ വിന്നറിനെ സെലക്ട് ചെയ്തതായിരിക്കും. റാൻഡം കമൻറ്റ് പിക്കർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മൾ ആ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ, ആ ഇന്നലത്തെ ലൈവ് എന്തായിരുന്നു, ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു അല്ലേ. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രണ്ട് ചോദ്യങ്ങളും പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഇട്ട ഒരുപാട് പേരുണ്ട്, 200-300 കമൻറ്റുകൾ അവിടെയുണ്ട്. അതിൽ ആരാണ് സാർ വിന്നർ എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്ന് 7 മണിക്ക് നമ്മൾ ആ വിന്നറിനെ കണ്ടുപിടിക്കാൻ പോകരുത്, ഞാൻ അതിലോട്ടാണ് കടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്തെടുക്കാം. സാർ അങ്ങനെയാണെങ്കിൽ മിനിഞ്ഞാത്ത വിന്നർ ആരാണ് സാർ, ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്ത, ഇന്നലത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സെലക്ട് ചെയ്ത വിന്നർ നമ്മളെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ദാ ഇയാളാണ് ആ വിന്നർ, 26-ാം തീയതി, അതായത് ഇന്നലെ സെലക്ട് ചെയ്ത വിന്നർ കേട്ടോ, ഇന്നത്തെ വിന്നറായിട്ട്. അപ്പൊ ഇന്നലെ തന്നെ വിന്നർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, വിന്നറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്ത ആൾക്കാർ. പലരും പറയുന്നത് സാർ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു, ലൈവ് കാണാൻ പറ്റിയില്ല, റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡാറ്റ ഉണ്ടായിരുന്നില്ല എന്നുള്ള. അപ്പം ഭാഗ്യം എങ്ങനെയൊക്കെയാ വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ നമ്മുടെ സന ഫാത്തിമ കമ്പിൾ മോപ്ല HSS കണ്ണൂർ സ്കൂളിലുള്ള സന ഫാത്തിമ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിന്നറെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിന്നറെ സെലക്ട് ചെയ്യും, ഇപ്പോൾ ഞാൻ ഇന്നത്തെ വിന്നറിനെ സെലക്ട് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നാളത്തെ 7 മണിക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ കൊച്ചിനെ എന്ത് ചെയ്യുക, കൺഗ്രാജുലേഷൻസ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വിന്നറിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ബട്ടൺ അടിച്ച് ഒരു കമൻറ്റ് ബോക്സ് തീ കത്തിച്ച് ഒന്ന് പവറായിരുന്നേ. നമുക്ക് വേഗം തന്നെ വിന്നറിനെ കണ്ടുപിടിക്കാം, ആരാണ് എന്താണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാം. റെഡി 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 റെഡി. അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന ചടങ്ങിലോട്ട് നമ്മൾ കടക്കുകയാണ്. നേരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗൂഗിളിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവ് ക്ലാസ് ഇതാ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ മാച്ച് ഷായി സാറിൻ്റെ ലൈവ് ലിങ്ക് അവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, പ്ലസ് വൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ക്ലാസ് ഇതാ, ഈ 3-ാമത്തെ ഈ ക്ലാസ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാ ഈ ലിസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്,
ലൈവിൻ്റെ ലിങ്ക് ഞാൻ എന്താ കോപ്പി ചെയ്തു, നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് കോപ്പി ചെയ്യുന്നു. തൊട്ടടുത്തതായിട്ട് ഞാൻ ഒരു യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എടുത്തിരിക്കുകയാണ്. ഈ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യട്ടെ. ഓക്കെ, യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കറിൽ ഞാൻ പോയിട്ട് നിങ്ങളുടെ ഇന്നലത്തെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് ഒരാൾ തന്നെ 10-15 കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫിൽട്ടർ ചെയ്ത് ഒരൊറ്റ കമൻറ്റിലോട്ട് എത്തിക്കാനാണ് അത്. ഓക്കെ, 6-3-9 കടത്തുവനെ കാത്തോണെ കറക്റ്റായിരിക്കണേ. ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ്, എത്ര കമൻറ്റുകളാണ് ജെന്യൂൻ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരിക്കും, പക്ഷേ 259 കമൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത്. 259 കമൻറ്റുകളിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഉഷാറായി കാത്തിരുന്നോളൂ, ആ സ്മാർട്ട് വാച്ച് പടച്ചോണെ എനിക്ക് കിട്ടണേ എന്ന് കമൻ്റ് ഇട്ടവർ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. റെഡി, ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആരാണ് ഇന്നത്തെ ഭാഗ്യശാലി? വരട്ടെ വരട്ടെ, നേഹ ധന എന്ന കൊച്ചാണേ. ആൻസർ അവിടെയുണ്ട്, ഇറ്റ് വാസ് റിയലി യൂസ്ഫുൾ ഇൻ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്ന കമൻറ്റ് അവിടെയുണ്ട്. അപ്പം നേഹ വേഗം തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ, നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചുകൊണ്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. പലരും കമൻറ്റ് ഇട്ടിട്ട് ആ നമ്പറിലോട്ട് സാർ ഞാൻ കമൻറ്റ് ഇട്ടു എനിക്ക് വാച്ച് അവിടെ ഒരു അറ്റ ഇടി, കളി എന്താന്ന് പോലും മനസ്സിലാക്കാതെ വന്നിട്ട് സംസാരിക്കുകയാണ് അവിടെ. പിന്നെ ഒന്നാമത് നമ്പർ യൂസ് ചെയ്യുന്നത് ഞങ്ങളല്ല കേട്ടോ, വേറെ ടീമുകളാണ്. അപ്പോൾ അവർക്കത് കണ്ട് കണ്ട് ഞങ്ങളെ ഓരോ മെസ്സേജുകൾ കാണിച്ചു തരുന്നുണ്ട്. ഇവർക്കത് എന്താണെന്നേ മനസ്സിലായിട്ടില്ല എന്ന് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ട് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വേഗം അയച്ചിട്ട് നിൽക്കുന്ന ആ കാര്യം. സാർ ഞാൻ ഡെയിലി കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണമെന്ന്, അതും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കമൻറ്റ് ഇട്ടതിൽ നിന്ന് ഇങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തത്. അപ്പം നേഹയ്ക്ക് എല്ലാവരും എന്ത് ചെയ്യുക, കൺഗ്രാചുലേഷൻ അറിയിക്കുക. അപ്പം നേഹ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും നേഹ ഇട്ട കമൻറ്റിൻ്റെ ഇന്നലത്തെ ലൈവിൽ ഉണ്ടായിരുന്ന കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഈ നമ്പറിലോട്ടാണ് വാട്സപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക, വിളിച്ചിട്ട് ഒരു കാര്യമില്ല എടുക്കൂല, വിളിച്ചിട്ട് ഒരു കാര്യമില്ല എടുക്കൂല. സാർ ഞാൻ വിന്നറാണ് ഞാൻ വിളിച്ചു, എടുക്കില്ല ആ നമ്പർ, ഈ നമ്പറിൽ വരുന്ന കോളുകൾ എടുക്കാറില്ല. ഇട്ട് വാട്സപ്പ് ചെയ്യുക. അതൊക്കെയാണ് പലർക്കും പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം എല്ലാവർക്കുമുള്ള വാച്ചുകളെല്ലാം അയച്ചയച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ നമ്പറിലോട്ട് തന്നെ ആ ബോക്സ് അൺബോക്സിങ്, അതായത് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടെ ഒന്ന് അയച്ചു തന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇന്നത്തെ വിന്നർ ആരായിരിക്കും, മീൻസ് ഇന്നത്തെ കമൻറ്റിനെ കിട്ടുന്ന നാളെ ആരായിരിക്കും വിന്നർ ആവാൻ പോവുക? ലൈവ് കാണുക, വിളിച്ചെടുക്കുക, സ്മാർട്ട് വാച്ചുകൾ നേടുക. പുള്ളിയല്ലേ, ഞാൻ ക്ലാസ്സിലോട്ട് കടക്കുന്നുണ്ട്. റിഡോക്സ് റിയാക്ഷനിൽ ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള ചില ആളുകളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്, ചില ആളുകളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു പലരുടെയും ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ ചില ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതല്ലാത്ത ബാക്കിയുള്ളവരുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ നോക്കാനുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദ ഓക്സിഡേഷൻ നമ്പർ ഫോർ ഓൾ എലമെൻറ്റ്സ് ഇൻ ദ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഇസ് സീറോ. ഒറ്റയ്ക്ക് നിൽക്കുന്നവർ, സിംഗിൾ പസക്കിന് വില കൊടുക്കേണ്ട, സീറോ, അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരുത്തൻ നിൽക്കുകയാണ്, ഒരു എലമെൻറ്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എലമെൻ്റൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ചാർജ് എന്താണ്? സീറോ ആണ്. അവൻ്റെ ചാർജ് സീറോ. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു ടൈപ്പ് ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവന് ചാർജ് ഇല്ല, എന്താണ്? സീറോ ആണ്. റെഡി 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 റെഡി. മെഡക്സ് കാണാൻ പോയോ? സൂപ്പർ 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 സൂപ്പർ. റെഡി. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നലത്തെ ലൈവിൽ ഞാൻ കയറിയത് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സിലായിരുന്നു. പ്ലസ് ടു യൂട്യൂബ് ചാനലിൽ, നമ്മുടെ പ്ലസ് ടു ചാനലിൽ ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. മക്കളെ പറയാനുള്ള ഒരു ലെവൽ പിള്ളേർ, പോളി വൈബുള്ള മക്കളായിരുന്നു. അവരൊക്കെ ലൈവ് കഴിയുന്നതുവരെയും ആൻസറുകൾ മാത്രം കമൻറ്റ് ബോക്സിലിട്ട് പൊളി പൊളി പൊളിച്ചെടുക്കുകയായിരുന്നു. ഒരു കോഴിച്ചേട്ടോ വേണ്ടാത്ത ഒരു വർത്തമാനം ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ചാറ്റ് ബോക്സാണ് നമുക്ക് ആവശ്യം. മറ്റുള്ള ഏത് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഇവിടെ പഠിപ്പിക്കുന്ന 1.5 മണിക്കൂർ നമ്മൾ ഗംഭീരമായിട്ട് പഠനത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രമാണ് ആൻസർ പറയുക. ചളികൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, വിഷയമുള്ള കാര്യമില്ല. കോഴിത്തരം കാണിച്ചത് ഒരുമാതിരി വൃത്തിയുടെ പരിപാടി ഇവിടെ കാണിക്കരുത്. അതിനുള്ള സ്പേസ് ഇവിടെയല്ല, മറ്റുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, സ്കൂളിലായിക്കോട്ടെ, വേറെ വല്ല പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു 1.5 മണിക്കൂർ ഉഷാറാക്കാൻ പോവുകയാണ്. റെഡി? അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന സിംഗിൾ പസംഗ് സീറോ ആണ്. ഓക്കെ റെഡി, ഇനി അടുത്തതിലൂടെ ഞാൻ കടക്കാനായിട്ട് പോവുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ, ഫോർ സിമ്പിൾ അയൺസ് ദ ഓക്സിഡേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു ദ ചാർജ് ഓൺ ദ അയൺ. അതായത് ഏതെങ്കിലും ഒരു ചാർജിലെ പാർട്ടിക്കൾ നിൽക്കുകയാണെങ്കിൽ Al3+ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. Cu2+ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. അപ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ചാർജ് എന്താണോ അത് തന്നെയായിരിക്കും അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾക്കെല്ലാം +1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകൾക്കെല്ലാം +2 ആണ്. അലുമിനിയത്തിന് +3 ആണ്. ഇവിടെയാണെങ്കിൽ AC ഇല്ല, വേർത്തിട്ട്
റെഡി. ഒന്നാമത്തെ ഗ്രൂപ്പിൽ പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ചാർജ് പ്ലസ് വണ്ണും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ചാർജ് പ്ലസ് ടുമാണ്, അലുമിനിയത്തിന് പ്ലസ് ത്രീയുമാണ്. ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒറ്റയ്ക്ക് നിന്ന സിംഗിൾ പ്രസംഗ എലമെന്റൽ ഫോമിലാണെങ്കിൽ ചാർജ് സീറോ. ആരുടെയെങ്കിലും തലയ്ക്ക് മുകളിൽ ചാർജ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സ്റ്റക്ക് ആണോ? സീനുണ്ടോ? സീനുണ്ടോ? ഒരാൾക്ക് മാത്രം സ്റ്റക്ക്? സ്റ്റക്ക് അല്ല, ഞാൻ പോയതാ. സ്റ്റക്ക് അല്ല, ഞാൻ പോയതാ. ആ അതെ, സ്റ്റക്ക് ആണല്ലോ. കുക്കുറ കുക്ക കുറുക്കൻ ഉത്തരം അങ്ങ് പറഞ്ഞു. ഒന്ന് റീഫ്രഷ് ചെയ്തേ. സീനല്ലേ? ഇപ്പൊ ഓക്കെ അല്ല? ഓക്കെ അല്ല, ഓക്കെ അല്ല, അല്ലല്ല. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഒന്ന് പറഞ്ഞേ. സ്റ്റക്ക് ആണ്, ലാഗുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഒരു സെക്കൻഡ്. യെസ്, ഇപ്പൊ ഓക്കെ ഒന്ന് പറഞ്ഞേ. ഇല്ല 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 എന്ന് പറയുന്നുണ്ട്. ഉണ്ട് 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 എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? റെഡി 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 റെഡി. യെസ്, സാറ് പോയോ ചോദിക്കുന്നുണ്ട്. ഇല്ല, സ്റ്റക്കൊക്കെ സെറ്റാക്കാൻ പോയിരിക്കുകയാണ്. സ്റ്റക്ക് ഉണ്ടെന്ന് പറയുന്നത് സ്റ്റക്കില്ല, 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 ലാഗില്ല, ലാഗില്ല. എല്ലാവരും ഒന്ന് പറയും, പടപടപടപടെന്ന് ഒന്ന് അടിച്ച് ഒരു പത്ത് സെക്കൻഡ്, പത്ത് സെക്കൻഡ് കൂടി ഇങ്ങോട്ട് വന്നേ. യെസ് യെസ് യെസ്, ഇപ്പൊ ഓക്കെ ആണ്. ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. പൊളിച്ചടിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ആദ്യ കേസ് പറഞ്ഞിരിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ ഒറ്റയ്ക്ക് നിന്ന സിംഗിൾ പെർസെന്റ് ചാർജിലെ സീറോ, ആരുടെയെങ്കിലും തലയ്ക്ക് മുകളിൽ ചാർജ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പിലൊക്കെ പ്ലസ് വണ്ണും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പ്ലസ് ടുവും, അലുമിനിയത്തിന് പ്ലസ് ത്രീയുമാണ്. റെഡി 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 റെഡി. ഓക്കെ, ഇത് കേസ് അറിഞ്ഞിരിക്കുന്നത് ഓക്സിജന്റെയും കുറച്ച് ആൾക്കാരുടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ്. നോക്കിക്കേ, ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ്. ഓക്സിജന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ്, സാധാരണ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണ്. സാറിന് ആരോ പിടിച്ചോണ്ട് പോയി. ആരും പിടിച്ചോണ്ട് പോയിട്ടില്ല കുട്ടി, ഭയപ്പെട വേണ. ഞാൻ ഇങ്ങനെ ഇരിക്കേ. ഞാൻ തിന്നിന. സാറിന് പരിപ്പ് വട വേണ. ഞാൻ തിന്നിന. മുഹമ്മദ് സമീൽ, നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക്. അപ്പോൾ ഓക്സിജൻ, സാധാരണ ഓക്സിജൻ സ്റ്റേജ് മൈനസ് ടു ആണ്. പെറോക്സൈഡുകൾ എടുക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ പെറോക്സൈഡ്, സോഡിയം പെറോക്സൈഡുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവൻ്റെ പെറോക്സൈഡുകൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജൻ്റെ ചാർജ് മൈനസ് ടു ആണ്. സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജൻ്റെ ചാർജ് മൈനസ് ഹാഫ് ആണ്. അപ്പോൾ ഓക്സിജനെ മൂന്ന് സ്റ്റേറ്റുകൾ ഇപ്പോൾ പഠിച്ചു. കോമൺ ആയിട്ടുള്ള ഓക്സിജൻ്റെ ഓക്സിഡേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിന് മൈനസ് ടു ആണ്. പെറോക്സൈഡുകളിൽ മൈനസ് വണ്ണും, സൂപ്പർ ഓക്സൈഡുകളിൽ മൈനസ് ഹാഫുമാണ്. മൈനസ് ഹാഫുമാണ്. ദാ സൂപ്പർ ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി. പിന്നെ ഓക്സിജൻ ഫ്ലൂറിനുമായി ചേർക്കുന്ന സമയത്ത് ഓക്സിജന്റെ ചാർജ് പോസിറ്റീവാണ്. സാധാരണ ഓക്സിജൻ ഇലക്ട്രോണുകളെ വാങ്ങിച്ചിട്ടാണ് മൈനസ് ചാർജ് ഉണ്ടാകുന്നത് അല്ലേ. സാധാരണ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ള ആരുമായിട്ട് ചേരുമ്പോഴും അവരുടെ കയ്യിൽ നിന്നെല്ലാം ഓക്സിജൻ ഇലക്ട്രോണുകളെ വാങ്ങുകയാണ്. ആ ഇലക്ട്രോണുകളെ വാങ്ങുന്നതിന്റെ എണ്ണത്തിലാണ് ഇവിടെ ചാർജ് കിട്ടുന്നത്, മൈനസ് എന്ന് പറയുന്നത്.
പക്ഷേ ഓക്സിജനേക്കാൾ ഇലക്ട്രോണിനെ വാങ്ങാൻ കഴിവുള്ള, ഓക്സിജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു എലമെന്റ് ആണ് ഫ്ലൂറിൻ. ഈ ഓക്സിജൻ ഫ്ലൂറിൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഫ്ലൂറിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങാനുള്ള കഴിവില്ല, മറിച്ച് ഫ്ലൂറിനാണ് ഓക്സിജൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണുകളെ വാങ്ങുക. അപ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഫ്ലൂറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രം ഓക്സിജൻ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം ഓക്സിജൻ ഇലക്ട്രോണിനെ വാങ്ങില്ല, മറിച്ച് ഓക്സിജൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഫ്ലൂറിൻ ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോൺ വാങ്ങുന്ന കേസുകളാണ് OF2 എന്ന് പറയുന്ന കോമ്പൗണ്ടും O2F2 എന്ന് പറയുന്ന കോമ്പൗണ്ടും. OF2 ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ചാർജ് പോസിറ്റീവ് 2 ആണ്, രണ്ട് ഇലക്ട്രോണുകളെ കൊടുക്കും. O2F2 ആണെങ്കിൽ ഒരു ഓക്സിജൻ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളാണ്. ഈ ആൾക്കാരിൽ മാത്രമേ അവൻ ആ ചാർജ് കാണിക്കുന്നുള്ളൂ. ഓക്സിജൻ സാധാരണ കാണിക്കുന്നത് -2 ആണ്, പെറോക്സൈഡുകളിൽ -1 സൂപ്പർ ഓക്സൈഡുകളിൽ മൈനസ് ആകും. OF2 കയ്യിൽ പോസിറ്റീവ് 2 O2F2 പോസിറ്റീവ് 1 ആണ്. ഒന്നറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇടയിൽ ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞാൽ മാത്രം മതി. റെഡി 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 റെഡി. CO2 സൂപ്പർ ഓക്സൈഡ് അല്ല, അത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? സൂപ്പർ ഓക്സൈഡ് അല്ല, ജസ്റ്റ് കാർബൺ ഒരു ഓക്സൈഡ് ആണത്. ബാലൻസിങ് എടുക്കും. ഇന്ന് നമ്മൾ ഫുള്ള് ചാപ്റ്റർ തീർക്കും, നിവ്യ ഫുൾ ചാപ്റ്റർ തീർക്കും, പൊളിക്കാം നമുക്ക്. വളരെ ഈസിയായിട്ട് മുഴുവൻ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദ കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ, സാധാരണ ഹൈഡ്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് 1 ആണല്ലേ. ഹൈഡ്രജൻ ചാർജ് എപ്പോഴെന്നായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് 1 ആയിരിക്കും. പക്ഷേ ചില കേസുകളിൽ ഏതാണ്? മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജൻ്റെ ചാർജ് എത്രയാണ്? -0.5 ആണ്. NaH എന്നെടുത്താൽ ഹൈഡ്രജന് പോസിറ്റീവ് 1 സോഡിയത്തിന് -1 അല്ല. മറിച്ച് NaH എടുത്താൽ സോഡിയം +1 ഹൈഡ്രജൻ -1 ആണ്. ഹൈഡ്രജന് -1 എന്ന കേസ് ഇതാണ് മെറ്റൽ ഹൈഡ്രൈഡുകൾ. റെഡി 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 റെഡി. സൂപ്പർ ഓക്സൈഡുകളാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ദാ ഈ എക്സാമ്പിളുകൾ നോക്കി വെക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളുടെ ഈ എക്സാമ്പിളുകൾ നോക്കി വെക്കുക. അതെല്ലാം ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ ആളുകളെ നമ്മുടെ ബോർഡ് എക്സാമിന് വരിക, അതിനെ ടെൻഷൻ അടിക്കേണ്ടതില്ല. ആൽബിൻ ഫ്രെയിം സ്പാം അടിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇവിടെ തന്നെ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളോട് ചേർന്നുണ്ടാകുന്നവയാണ് എന്ത്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റും പിന്നെ രണ്ട് ഓക്സിജനും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസുകളാണ് സൂപ്പർ ഓക്സൈഡുകളായിരിക്കുക. ദൻ കോമൺ ഓക്സിഡേറ്റ് ഓഫ് ഹാലജൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 അല്ലാത്ത കേസുകളൊക്കെ കുറെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലായിരുന്നു. ആ ചാപ്റ്റർ പഠിക്കാനില്ലാത്തതുകൊണ്ട് ആവാത്ത ചോദ്യങ്ങളൊന്നും വരില്ല. ഹാലജനുകൾക്ക് ചാർജ് എന്താണ്? -1 ആണ്. അപ്പോൾ ഇവിടെ വന്നത് ഓക്സിജന്റെ ചാർജ് -2 സാധാരണ, പെറോക്സൈഡുകളിൽ -1, സൂപ്പർ ഓക്സൈഡുകളിൽ -0.5. OF2 O2F2 കേസിലാണ് ഓക്സിജന് പോസിറ്റീവ് ചാർജുകൾ വരുന്നത്. ഹൈഡ്രജന് സാധാരണ +1 ആണ്. മെറ്റൽ ഹൈഡ്രൈഡുകൾക്ക് പോസിറ്റീവ് ഞാൻ എടുക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇത്രക്കാണ്. സോറി, ഇവിടെ ഹൈഡ്രജനുകൾക്ക് സാധാരണ +1 ആണ്. മെറ്റൽ ഹൈഡ്രൈഡുകൾക്ക് എന്തായിരിക്കും? -1 ആയിരിക്കും. ഹാലജനുകൾക്ക് സാധാരണ എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. ഇത്രയും കേസുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവ് മാത്രം മതി കുറേ എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാം. നിങ്ങളോട് ചോദിക്കും ഇങ്ങനെ ചില എലമെന്റുകൾ, കോമ്പൗണ്ടുകൾ തന്നിട്ട് അതിലൊരു എലമെന്റിന്റെ ഓക്സിഡേറ്റ് കണ്ടുപിടിക്കാൻ. ഞാനിവിടെ തന്നിരിക്കുന്നു CO2 KMnO4 H2SO4 CO3 2- Cr2O7 2- എന്നീ കോമ്പൗണ്ടുകളും അനിയോണുകളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവരിൽ ഞാൻ പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓക്കെ, എക്സ് വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാനിവിടെ തന്നിരിക്കുന്നതിൽ കാർബണിന്റെ ഓക്സിഡേറ്റ് കണ്ടുപിടിക്കുക. കാർബണിന്റെ ഓക്സിഡേറ്റ് കണ്ടുപിടിക്കുക. മക്കളെ നോക്കണേ, കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കൂടെയുള്ള മറ്റ് ആൾക്കാരുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ കാർബണിന്റെ ഓക്സിഡിൽ കാർബണിന്റെ ഓക്സിഡേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള വഴി, എക്സ് എന്ന് വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ വളരെ ഈസി ചെയ്യാവുന്ന പറയുമോ, നിങ്ങളോട് ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ ഒഴികെ ഉള്ള മറ്റുള്ള എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്യുക, ചാർജ് മാറ്റുക. ഇല്ലടാ, അത് അൺനോൺ നമ്പറാടാ, അനസ്സി, അത് അൺനോൺ നമ്പറാണ്. ഇപ്പൊ നമുക്ക് നോക്കണ്ട, പിന്നീട് വിളിക്കാം. നിങ്ങളാണ് എനിക്ക് പ്രധാനം, നിങ്ങൾ കഴിഞ്ഞിട്ട് മറ്റൊന്നും ഉള്ളൂ. വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും കേട്ടോ. അതെ, CO2 എന്ന് പറയുന്നതിൽ കാർബണിന്റെ ഓക്സിഡേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ, രണ്ട് ഓക്സിജൻ ഇല്ലേ, അവന്റെ ഓക്സിഡേഷൻ നമ്പറെ കൂടെ ആഡ് ചെയ്യുക, സൈന് മാറ്റുക. പൊളി, ഞാൻ തന്നെ എന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ പാടില്ല, നിങ്ങൾ വേണം പറയാൻ. ഓക്സിജന്റെ ചാർജ് -2, ഓക്സിജന്റെ ചാർജ് -2, രണ്ട് ഓക്സിജൻ നമ്മൾ എത്രയായിരിക്കും? രണ്ട് ഓക്സിജൻ ആണെങ്കിൽ -4 അല്ലേ. രണ്ട് ഓക്സിജൻ ചാർജ് കൂട്ടിയാൽ എത്രയാണ്? -4. സൈന് മാറ്റുക, +4. സൈന് മാറ്റുക, +4. അപ്പോൾ കാർബണിന്റെ ഓക്സിജൻ എത്രയാണ്? +4 ആണ്. പൊളി 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 പൊളി. KMnO4 ൽ മാംഗനീസിന്റെ ഓക്സിജൻ കണ്ടുപിടിക്കുക. അതെ, പോയി. KMnO4 ൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സാർ? കൂടെയുള്ള എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്യുക, സൈന് മാറ്റുക. കൂടെയുള്ളവർ ആരാണ് സാർ?
പൊട്ടാസ്യം ഉണ്ട്, നാല് ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം ഓക്സിജന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -2 ആണ്, നാല് ഓക്സിജൻ ആവുമ്പോൾ -8 ആയിരിക്കും. അല്ലേടാ, അല്ലേ? അസ്ലാം മുഹമ്മദ് പൊട്ട ക്ലാസ് എന്ന് പറയുന്നുണ്ട്, വളരെയധികം നന്ദി. നീ രാട്ടകളെ നിൽക്കണ്ട, ഇറങ്ങിപ്പൊക്കോ. ഓക്കെ, ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2 ആണ്. നാല് ഓക്സിജൻ ആവുമ്പോൾ എത്രയായിരിക്കും? -8 ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യമാണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +1. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ +1 ആണ്, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് +2 ആണ്, അലുമിനിയത്തിന് +3 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവരല്ലാത്ത മറ്റുള്ളവരുടെ എല്ലാം ചാർജ് ആഡ് ചെയ്യുക, സൈന് മാറ്റുക. പൊട്ടാസ്യത്തിന്റെ ചാർജ് അറിയാം, നാല് ഓക്സിജന്റെ ചാർജ് അറിയാം, ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്ത് -8ഉം +1ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര ആണ് കിട്ടുക? -8ഉം +1ഉം കൂടെ ആഡ് ചെയ്താൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടുക, -7 എന്ന് വരും. സൈന് മാറ്റുക, +7. സൈന് മാറ്റുക, +7. സൈന് മാറ്റുക, +7. എത്രയാണ്? +7. അപ്പോൾ മാംഗനീസിന്റെ ചാർജ് എത്രയാണ് മക്കളെ? +7 ആണ്. അപ്പൊ കൂടെയുള്ളവന്റെ ചാർജ് എല്ലാം ആഡ് ചെയ്യുന്നു, സൈന് മാറ്റുന്നു. കൂടെയുള്ളവന്റെ ചാർജ് എല്ലാം ആഡ് ചെയ്യുന്നു, സൈന് മാറ്റുന്നു. റെഡി. ഇനി അടുത്തത് H2SO4 ആണ്. വേഗം വേഗം നിങ്ങൾ കണ്ടുപിടിച്ച് എക്സ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ വേറെ രീതി കണ്ടുപിടിക്കാം, എങ്ങനെ വേണേലും നിങ്ങൾ കണ്ടുപിടിക്കാം. -7 അല്ല കേട്ടോ, സൈന് മാറ്റണം, +7. സൈന് മാറ്റണം, +7. യെസ്, റെഡി. ഇനിയിപ്പോ ഞാൻ പറയുന്നത് സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ്. കൂടെയുള്ള ആൾക്കാരുടെ എല്ലാം ചാർജ് ആഡ് ചെയ്യുക, സൈന് മാറ്റുക. ഓക്സിജന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -2 ആണ്. നാല് ഓക്സിജൻ ആവുമ്പോൾ എത്രയായിരിക്കും? നാല് ഓക്സിജൻ ആവുമ്പോൾ അത് -8 ആയിരിക്കും. ഹൈഡ്രജന്റെ ചാർജ് സാധാരണ +1 ആണ്. ഇത് മെറ്റൽ ഹൈഡ്രേറ്റ് അല്ലല്ലോ, സാധാരണ ഒരു ഹൈഡ്രജന്റെ ചാർജ് എത്രയാണ്? +1 ആണ്. രണ്ട് ഹൈഡ്രജൻ ആവുമ്പോൾ എത്രയായിരിക്കും? +2 ആയിരിക്കും. ഒരു ഹൈഡ്രജന് +1 ആണെങ്കിൽ രണ്ട് ഹൈഡ്രജന് +2 ആയിരിക്കും. അപ്പൊ ഇവന്റെ ചാർജ് ആഡ് ചെയ്യുക, രണ്ടുപേരുടെ ചാർജ് ആഡ് ചെയ്യുന്നു, -8ഉം +2ഉം കൂടെ ആഡ് ചെയ്യുന്നു. -8ഉം +2ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? വലുതെന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ ഇടുക, അപ്പോൾ -6 എന്ന് കിട്ടും. സൈന് മാറ്റുക, +6. സൈന് മാറ്റുക, +6. എത്രയാണ് ആൻസർ? +6 ആണ്. റെഡി. ഞാൻ പറഞ്ഞ ഈ കാര്യം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ബോക്സ് എത്തിച്ച്, ഞാൻ ആൻസർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് തരാം. റെഡി. സൈൻ എന്തിനാ മാറ്റുന്നേ? അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. കാരണം ഇവിടെയുള്ള എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്ത് സീറോ കിട്ടണം. CO2 എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. ഇവിടെ +4 ആണ്, -4 ആണ്, രണ്ടും കൂടെ കൂട്ടിയ സീറോ വരുന്നില്ലേ. KMnF4 ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇവരുടെ എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്ത് സീറോ വരണം. +1 +7 എത്രയാണ്? +8 ആയില്ലേ, +8 ആയില്ലേ +8 -8 0. +8 -8 0. H2SO4 ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ ഹൈഡ്രജന്റെയും സൾഫറിന്റെയും ഓക്സിജന്റെ എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്ത് സീറോ കിട്ടണം. +2 +6 എത്രയെന്ന് കിട്ടി? +8 എന്ന് കിട്ടി. -6 -8 ആയിരുന്നു സീറോ. +8 -8 എന്താണ്? സീറോ. +8 -8 0 ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവരൊന്നും എന്തല്ല, ന്യൂട്രൽ മോളിക്യൂൾ അല്ല. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന ഈ രണ്ടാൾക്കാരും ന്യൂട്രൽ മോളിക്യൂൾ. കാരണം CO3 എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ മോളിക്യൂൾ അല്ല. CO3 ചാർജ് ഉണ്ട് 2-. ഇതൊരു ആനയോൺ ആണ്, ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ അല്ല, മറിച്ച് ആനയോൺ ആണ്. CO3 2-. Cr2O7 2-. ഇങ്ങനെ ചാർജ് മുകളിൽ ഉണ്ട് എങ്കിൽ അത് ഇപ്പൊ എഴുതിയിരിക്കുന്ന ചാർജ് ഉണ്ടല്ലോ, ഇപ്പൊ 2-, ഇവിടെ 2- എന്നൊക്കെ എഴുതിയിട്ടില്ലേ. ഈ എഴുതിയിരിക്കുന്ന ചാർജുകൾ ഒന്നും തന്നെ ഓക്സിജന്റെ ചാർജ് അല്ല കേട്ടോ, ഇതൊന്നും ഓക്സിജന്റെ ചാർജ് അല്ല. CO3 എന്ന് പറയുന്നവന്റെ ചാർജ് ആണ് 2-. അതിനർത്ഥം ഒരു കാർബണിന്റെയും 3 ഓക്സിജന്റെയും ചാർജ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? -2 കിട്ടുന്നു എന്നാണ്. അതുപോലെ തന്നെ 2 ക്രോമിയത്തിന്റെയും 7 ഓക്സിജന്റെയും ചാർജ് കൂടെ കൂട്ടിയപ്പോൾ -2 കിട്ടുന്നു എന്നാണ്. മനസ്സിലായോ? റെഡി, നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. ഈ കേസിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്കിലവരൊക്കെ ചാർജ് അടിയ സൈന് മാറ്റുക എന്ന് പറയുന്നത് പറ്റില്ല. കാരണം ന്യൂട്രൽ മോളിക്യൂളുകളല്ല. കാർബണിന്റെ ചാർജും 3 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ -2 കിട്ടണം. ഓക്കെ, കാർബണിന്റെ ചാർജാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടെ കാർബണിന്റെ ചാർജ് കണ്ടുപിടിക്കുക, ഇവിടെ ഒരു ക്രോമിയത്തിന്റെ ചാർജ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. ഒരു കാർബൺ ആണ്, കാർബണിന്റെ ചാർജ് നമുക്ക് അറിയില്ല, അതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. പ്ലസ് അറിയാത്തതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് ഓക്സിജന്റെ ചാർജ് -2 ആണ്. ഓക്സിജന്റെ ചാർജ് -2 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു കാർബണിന്റെ ചാർജും 3 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? -2 കിട്ടണം. എത്ര കിട്ടണം? -2 കിട്ടണം. റെഡി. അപ്പോൾ എഴുതുന്നുണ്ട് എക്സ് -2 × 3 എന്ന് പറഞ്ഞാൽ -6 = -2. ഓക്കെ, -6 = -2. ഇനി അടുത്തത് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ -6 അങ്ങോട്ട് കൊണ്ടുപോകുക. -6 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും? +6 ആയിരിക്കും. -6 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും? +6 ആയിരിക്കും. അപ്പോൾ -2 -6 അങ്ങോട്ട് പോയാൽ +6. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ടാൽ +4 എന്ന് കിട്ടും. എന്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, വളരെയധികം സന്തോഷം, അല്ലാതെ മറ്റൊന്നും പറയാനില്ല.
റെഡി, വളരെയധികം സന്തോഷം. പ്ലസ് ഫോർ. അപ്പോൾ ഇവിടെ കാർബണിന്റെ ചാർജ് എത്രയാണ് മക്കളെ? പ്ലസ് ഫോർ ആണ്. ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഉഷാറാക്കണേ, ഗ്യാപ്പിലൂടെ ഷെയർ ചെയ്യുക. വേണ്ടവരെല്ലാവരും കയറട്ടെ. ഒന്നര മണിക്കൂർ കൊണ്ട് മുഴുവൻ ചാപ്റ്ററാണ് നമ്മൾ തീർക്കാനായിട്ട് പോകുന്നത്. വേഗത്തിൽ നമുക്ക് പോകാം. ഓക്കെ, നിങ്ങളുടെ വേഗത്തിൽ തന്നെ ഞാൻ പോകാം. അപ്പൊ സി ആർ ടു ഓസവൺ ടു മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സി ആർ ടു ഓസവൺ ടു മൈനസിന്റെ മീനിങ് എന്താണ്? ഇവിടെയുള്ള രണ്ട് ക്രോമിയത്തിന്റെയും ഏഴ് ഓക്സിന്റെയും ചാർജ് കൂടെ കൂട്ടിയാൽ മൈനസ് ടു എന്ന് കിട്ടണം. നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിന്റെ ചാർജ് എന്തായിരിക്കും എന്നുള്ളത്. ക്രോമിയത്തിന്റെ ചാർജ് അറിയില്ല, എക്സ് എന്ന് കൊടുക്കുന്നു. ക്രോമിയത്തിന്റെ ചാർജ് അറിയില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ തന്നെ എഴുതാം, എക്സ് എന്ന് കൊടുക്കുന്നു. രണ്ട് ക്രോമിയമാണുള്ളത്. അപ്പൊ രണ്ട് ക്രോമിയത്തിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ആണ്. ടു പ്ലസ് എക്സ് അല്ല, ടു എക്സ് ആണ്. രണ്ട് ക്രോമിയത്തിന്റെ ചാർജ് ടു എക്സ് പ്ലസ് ഒരു ഓക്സിജന്റെ ചാർജ് എത്രയാണ്? മൈനസ് ടു. അങ്ങനത്തെ ഏഴ് ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? ഏഴ് ഓക്സിജൻ ഉണ്ട്. നോക്കണേ, രണ്ട് ക്രോമിയത്തിന്റെ ചാർജും ഏഴ് ഓക്സിജന്റെ ചാർജ്, ഓക്സിജൻ ചാർജ് മൈനസ് ടു, അങ്ങനത്തെ ഏഴ് ഓക്സിജൻ, ഏഴ് ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയെന്ന് കിട്ടണം? എത്രയെന്ന് കിട്ടണം? എത്രയെന്ന് കിട്ടണം? മൈനസ് ടു എന്ന് കിട്ടണം. മൈനസ് ടു എന്ന് കിട്ടണം. വെള്ളി അതിന് മുകളിൽ കിട്ടണം. മൈനസ് ടു അല്ലേ? മൈനസ് ടു എന്ന് കിട്ടണം. ഓക്കെ, ദെൻ ടു എക്സ്, അതിനുശേഷം ഏഴ് രണ്ട് പതിനാല്, മൈനസ് പതിനാലിലേ കിട്ടുക. മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു മൈനസ് ടു. റെഡി, നമുക്ക് വേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഒഴികെ ബാക്കിയുള്ളതിന് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ടു എക്സ് ഉണ്ട്, അപ്പുറത്ത് മൈനസ് ടു ഉണ്ട്. ഈ മൈനസ് ഫോർട്ടീൻ അങ്ങോട്ടേക്ക് എടുത്താൽ എന്തായിരിക്കും? മാറും, പ്ലസ് ഫോർട്ടീൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വലുതും ചെറുത് വത്ത് വലുതിൻ്റെ സൈൻ ഇട്ടാൽ പ്ലസ് ട്വൽവ് എന്ന് കിട്ടി. അപ്പോൾ ടു എക്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്വൽവ് ബൈ ടു ഈക്വൽ ടു സിക്സ് ആണ് കിട്ടുക. റെഡി 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 റെഡി, ആൻസർ എത്രയാണ്? സിക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് പ്ലസ് സിക്സ്. റെഡി റെഡി റെഡി. അപ്പോൾ ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിലും അല്ലാത്തവയാണെങ്കിലും എങ്ങനെ ചാർജ് വളരെ ഈസിയിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾക്ക് വേഗത്തിൽ ഇനി മറ്റേത് ചോദ്യം ചോദിച്ചാലും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇനി ചോദിച്ചാൽ, ഇനി ആരുടെ ചോദിച്ചാലും ഞങ്ങൾക്ക് എഴുതാൻ പറ്റും സാർ എന്ന കോൺഫിഡൻസ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് കത്തിക്കുക. പറയുന്ന കാര്യം കൃത്യമായും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ കാണിക്കുക. അടുത്തതിലൂടെ ഞാൻ കടക്കുന്നുണ്ട് സ്റ്റോക്ക് നോട്ടേഷൻ. ഉറപ്പായും എക്സാമിന് രണ്ട് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റോക്ക് നോട്ടേഷൻ. രണ്ട് കോമ്പൗണ്ടുകളുടെ പേര് തന്നിട്ട് ഇവിടെ സ്റ്റോക്ക് നോട്ടേഷൻ എഴുതാൻ പറയും. എന്താണ് സാർ സ്റ്റോക്ക് നോട്ടേഷൻ? തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ സെൻട്രൽ ആറ്റം ഉണ്ടല്ലോ, അഥവാ കാറ്റയോൺ ഉണ്ടല്ലോ, കാറ്റയോണിന്റെ ചാർജ് റോമൻ ലെറ്ററിൽ എഴുതി ബ്രാക്കറ്റിൽ ഇടുക, അത്രയേ ഉള്ളൂ. വലിയ സീനൊന്നുമില്ല. നോക്കാം, ഓറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എ യു സി എൽ ആണ്. ഓറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നോക്കണേ, ഞാൻ ഇവിടെ എഴുതുന്നത് എ യു സി എൽ. ഗോൾഡിൻ്റെ ഒരു ക്ലോറൈഡ് ആണ് ഓറസ് ക്ലോറൈഡ്. ഓറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എ യു സി എൽ ത്രീ ആണ്, എ യു സി എൽ ത്രീ ആണ്. ഇത് എങ്ങനെയാണ് സ്റ്റോക്ക് നോട്ടേഷൻ ആയിട്ട് എഴുതാം എന്ന് നമുക്ക് നോക്കാം. അതായത് നോക്കണേ, എ യു സി എൽ എന്ന് പറയുന്നതിൽ ക്ലോറിൻ്റെ ചാർജ് എത്രയാണ്? ക്ലോറിൻ ഹാലജൻ ആണ്. ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാം എന്താണ്? ഹാലജൻ ആണ്. അപ്പോൾ ക്ലോറിൻ്റെ ചാർജ് മൈനസ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ യുടെ ചാർജ് എത്രയായിരിക്കും? പ്ലസ് വൺ ആയിരിക്കും. എ യുടെ ചാർജ് എത്രയാണ്? പ്ലസ് വൺ. ശരിയല്ലേ? എ യുടെ ചാർജ് പ്ലസ് വൺ. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ആളുടെ ചാർജ് ബ്രാക്കറ്റിൽ എഴുതുക. എങ്ങനെ? റോമൻ ലെറ്ററിൽ നോക്കിക്കോളൂ. എ യു അല്ലേ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത്? എ യു അല്ലേ പോസിറ്റീവ് ചാർജ് ഉള്ളത്? അതെ. എ യു എന്ന് എഴുതിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ അവൻ്റെ ചാർജ് എത്രയാണ്? വൺ പ്ലസ് ആണ്, വൺ അല്ലേ. അപ്പോൾ റോമൻ ലെറ്ററിൽ വൺ എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, അപ്പുറത്ത് ക്ലോറിൻ ഇടുന്നു. ഇതാണ് സ്റ്റോക്ക് നോട്ടേഷൻ. കഴിഞ്ഞു. ഇതാണ് സ്റ്റോക്ക് നോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എ യു സി എൽ ത്രീ എന്ന് പറഞ്ഞാൽ എ യുടെ ചാർജ് എത്രയായിരിക്കും നമുക്ക് നോക്കാം. ക്ലോറിൻ്റെ ചാർജ് മൈനസ് വൺ ആണ്. ക്ലോറിൻ്റെ ചാർജ് മൈനസ് വൺ ആണ്. മൂന്ന് ക്ലോറിൻ ആകുമ്പോൾ ചാർജ് എത്രയായിരിക്കും? മൂന്ന് ക്ലോറിൻ ആകുമ്പോൾ ക്ലോറിൻ്റെ ചാർജ് മൈനസ് ത്രീ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ചാർജ് എന്തായിരിക്കും? പ്ലസ് ത്രീ ആയിരിക്കില്ലേ? കാരണം പ്ലസ് ത്രീ മൈനസ് ത്രീയും കൂടെ കൂട്ടി സീറോ വരണം അല്ലേ. ക്ലോറിൻ്റെ ചാർജും ഗോൾഡിൻ്റെ ചാർജും കൂടെ കൂട്ടി സീറോ വരണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആർക്കാണ്? എ യുവിനാണ്. അപ്പോൾ എ യുവിൻ്റെ ചാർജ് എത്രയാണ്? പോസിറ്റീവ് ത്രീ ആണ്. അവനെ എങ്ങനെ നമുക്ക് എഴുതാം? എ യു, അവൻ്റെ ചാർജ് വൺ ടു ത്രീ, റോമൻ ലെറ്ററിൽ എഴുതി സി എൽ ത്രീ. ഇതാണ് സാധനം, എ യു സി എൽ ത്രീ. റോമൻ ലെറ്ററിൽ എഴുതി ഇങ്ങനെ എഴുതുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് നോട്ടേഷൻ എന്ന് പറയുന്നത്. എം എൻ നോട്ടിൻ്റെ സ്റ്റോക്ക് നോട്ടേഷൻ എന്തായിരിക്കും? എം എൻ നോട്ടിൻ്റെ സ്റ്റോക്ക് നോട്ടേഷൻ എന്തായിരിക്കും? ഓക്സിൻ്റെ ചാർജ് മൈനസ് ടു, രണ്ട് ഓക്സിജൻ ആകുമ്പോൾ മൈനസ് ഫോർ ആണ്. അങ്ങനെയാണെങ്കിൽ മാംഗനീസിൻ്റെ പ്ലസ് ഫോർ ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ സീറോ വരണം. രണ്ടുപേരുടെയും ചാർജുകൾ ആഡ് ചെയ്താൽ എത്ര വരണം? സീറോ വരണം അല്ലേ. ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ ചാർജ് സീറോ ആയിരിക്കണ്ടേ? ഒരു ഓക്സിൻ്റെ ചാർജ് മൈനസ് ടു, രണ്ട് ഓക്സിൻ്റെ ആണെങ്കിലോ മൈനസ് ഫോർ. അപ്പോൾ ഇവൻ പ്ലസ് ഫോർ ആയിരിക്കും. പ്ലസ് ഫോറും മൈനസ് ഫോറും കൂടെ കൂട്ടി സീറോ വരണമല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആർക്കാണ്? മാംഗനീസിനാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ മാംഗനീസിന് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ ബ്രാക്കറ്റിൽ എന്നിട്ട് കൊടുക്കുക, നാല് എന്ന് എഴുതി കൊടുക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ എഴുതുന്നത് മാംഗനീസ് ബ്രാക്കറ്റിൽ വൺ ടു ത്രീ ഫോർ. ഇതാണ് റോമൻ ലെറ്ററിൽ ഫോർ എന്ന് എഴുതണം, ദെൻ ഒ ടു.
റെഡി, ഇങ്ങനെയാണ് എഴുതുക. റെഡിയല്ലേ? റെഡിയല്ലേ? എക്സ്മസ് പോർഷൻ ഫുള്ള് പഠിപ്പിക്കും. യെസ്, ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പഠിപ്പിക്കും. നോക്കണേ. ഇനി അടുത്ത നിക്കൽ ടു സൾഫേറ്റ്. അത് നിക്കൽ സൾഫേറ്റ് ആണ് മക്കളെ. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ, സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം, എസ് ഒ ഫോർ ടു മൈനസ് ആണ്. എസ് ഒ ഫോർ ടു മൈനസ് ആണ്. നിക്കൽ എന്ന് പറഞ്ഞാൽ എൻ ഐ ആണ്. എൻ ഐയുടെ ചാർജ് എത്രയാണ്? ടു ആണ് എന്ന് തന്നിട്ടുണ്ട്. നോക്കണേ, എൻ ഐയുടെ ചാർജ് ടു ആണ് എന്ന് തന്നിട്ടുണ്ട്. അത് ടു പ്ലസ്. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ ഇടുക. പോസിറ്റീവ് ചാർജ് ഉള്ളവർക്ക് മാത്രമല്ല ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പൊ നിക്കൽ എന്ന് എഴുതിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ടു എന്ന് എഴുതിക്കഴിഞ്ഞാൽ അർത്ഥം നിക്കലിന്റെ ചാർജ് ടു പ്ലസ് ആണ് എന്ന്. ഇവന്റെ ചാർജ് ടു പ്ലസും ഇവന്റെ ചാർജും ടു മൈനസ് ആണെങ്കിൽ ഒരു നിക്കലിന് ഒരു എസ് ഒ ഫോർ മതിയാവും. ഒരു എസ് ഒ ഫോറിന് ഒരു നിക്കൽ മതിയാവും. കാരണം ഇവൻ ടു പ്ലസും അവൻ ടു മൈനസുമാണ്. ടു പ്ലസും ടു മൈനസും കൂടെ ചേർന്നാൽ സീറോ ആവില്ലേ? അപ്പോൾ ഒരു എൻ ഐയുടെ കൂടെ, ഒരു എൻ ഐയുടെ കൂടെ ഒരു എസ് ഒ ഫോർ ആണുള്ളത്. എൻ ഐ എസ് ഒ ഫോർ, നിക്കൽ സൾഫേറ്റ്. ഇതാണ് സാധനം. നിക്കൽ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. റെഡി. ഒരു പക്ഷേ നിക്കലിന്റെ ചാർജ് ഒന്നാണ് എന്ന് വിചാരിക്കുക. നിക്കലിന്റെ ചാർജ് ഒന്നാണെന്ന് വിചാരിക്കുക. നിക്കലിന്റെ ചാർജ് ഒന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ടു മൈനസ് ആണെങ്കിൽ ഇവിടെ എത്ര വേണം? ടു പ്ലസ് എന്ന് വേണം. ഒരു നിക്കലിന്റെ ചാർജ് ഒരു പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് നിക്കൽ എടുത്താലല്ലേ പറ്റൂ. രണ്ട് നിക്കൽ എടുത്താലല്ലേ ടു പ്ലസ് എന്ന് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എൻ ഐ ടു എന്ന് വന്നേനെ, എൻ ഐ ടു എസ് ഒ ഫോർ എന്ന് വന്നേനെ. റെഡി. അടുത്തത് നമുക്ക് നോക്കാം, ടിൻ ഓക്സൈഡ്. ടിൻ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ടിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ടിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ, ടിൻ എന്ന് പറഞ്ഞാൽ എസ് എൻ ആണ്, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമാണ്. ഓക്സിന്റെ ചാർജ് നമുക്കറിയാം മൈനസ് ടു ആണ്. ടിന്നിന്റെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ടിന്നിന്റെ ചാർജ്? എത്രയാണ്? പ്ലസ് ഫോർ എന്ന് തന്നിട്ടുണ്ട്. ടിന്നിന്റെ ചാർജ് പ്ലസ് ഫോർ എന്ന് തന്നിട്ടുണ്ട്. നോക്കണേ നിങ്ങൾ ഇവന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ എഴുതാന്നുള്ളത്. ടിൻ എസ് എൻ ഓ, എസ് എൻ ഓ ആണോ അവന്റെ മീൻസ് അവന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്? ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് കൊണ്ട് അവന്റെ മോളിക്കുലർ ഫോമിൽ നിങ്ങൾ ഒന്ന് എഴുതിക്കേ. ടിന്നിന്റെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ മൈനസ്, സോറി ഫോർ പ്ലസ്. ഫോർ ആണല്ലോ ടിന്നിന്റെ ചാർജ്, പ്ലസ് ഫോർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്സിന്റെ ചാർജ് നമുക്കറിയാം മൈനസ് ടു ആണ് എന്ന്. അപ്പൊ ഇത് ശരിയാവില്ലല്ലോ. ഇത് പ്ലസ് ഫോറും അത് മൈനസ് ടു. എത്ര പ്ലസ് ഉണ്ടോ അത്ര മൈനസ് തന്നെ ഇവിടെ വേണ്ടേ. ഇവിടെ നാല് പ്ലസ് ഉണ്ടെങ്കിൽ ഇവിടെ നാല് മൈനസ് വേണം, എങ്കിലേ അത് സീറോ ആവത്തുള്ളൂ. അപ്പൊ നാല് പ്ലസ് ഉണ്ടെങ്കിൽ നാല് മൈനസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓക്സിജൻ മതിയാകുമോ? ഇല്ല. എത്ര എണ്ണം വേണ്ടി വരും? രണ്ട് ഓക്സിജൻ എടുക്കേണ്ടി വരും. രണ്ട് ഓക്സിജൻ എടുത്താലേ ഇവിടെ മൈനസ് ഫോർ എന്ന് കിട്ടുള്ളൂ. മൈനസ് ഫോറും പ്ലസ് ഫോറും കൂടെ സീറോ ഉള്ളൂ. അപ്പോൾ എസ് എൻ ഒ ടു ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? എസ് എൻ ഒ ടു. ടിൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? എസ് എൻ ഒ ടു ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ ആദ്യ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം തന്നെ കാരണം മനസ്സിലായിട്ടുണ്ടായിരിക്കും. രണ്ട് മാർക്ക് ഉറപ്പിക്കാവുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടെൻഷൻ അടിപ്പിക്കുന്ന മറ്റൊരു കേസിലോട്ട് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. വേഗം നമ്മൾ കടക്കുന്നു. റിഡോക്സ് റിയാക്ഷൻസ്. എന്താണ് റിഡോക്സ് റിയാക്ഷനുകൾ എന്ന് മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഓക്സിഡേഷൻ റിഡക്ഷനും മനസ്സിലാക്കുന്നു. വളരെ ഈസി ആയിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ ആർക്ക് ഓക്സിഡേഷൻ നടന്നു, ആർക്ക് റിഡക്ഷൻ നടന്നു ഒക്കെ എങ്ങനെ വേഗത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്റെ മക്കൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് കത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലൈക്ക് അടിച്ചു പവറാക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന കൗണ്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് അവിടെ എന്തില്ല, ലൈക്ക് കാണാനില്ല. ചെറിയൊരു പൊരുത്തക്കേടുണ്ട്. കൗണ്ടിന്റെ എണ്ണവും ലൈക്കിന്റെ എണ്ണവും തമ്മിൽ ഒന്ന് മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമം നടത്തുക. റെഡി. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്സിഡേഷൻ, നമുക്കറിയാം റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നാൽ ഉണ്ടാവുന്ന റിയാക്ഷനുകളെയാണ് റിഡോക്സ് റിയാക്ഷൻ. തൽക്കാലം ഇത് മനസ്സിലാക്കുക. എന്താണ് ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത്, റിഡോക്സ് റിയാക്ഷനുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിയാക്ഷനുകളാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, സർ എന്താണ് ഓക്സിഡേഷൻ, സർ എന്താണ് റിഡക്ഷൻ? ആറ് കേസുകളിൽ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും പറയാം. ഓക്സിഡേഷൻ ആറ് കേസിൽ പറയാം, റിഡക്ഷനും ആറ് കേസിൽ പറയാം. അയ്യോ ഇതൊന്നും വയ്യ സാറേ, ഇപ്പം നിങ്ങൾ പഠിച്ചു തീർക്കും. ഈ സ്ലൈഡ് കടന്ന് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിരിക്കും. ഇതിൽ ചിലത് നിങ്ങൾക്കറിയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിക്കൽ റിയാക്ഷൻ, സോറി റിയാക്ടിവിറ്റി സീരീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു, അപ്പോൾ അവന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ, നഷ്ടപ്പെട്ടാൽ അവന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. എടാ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവന്റെ ചാർജ് എന്ത് ചെയ്യും? കൂടും. ഞാനിപ്പോ സോഡിയമാണ്, എനിക്ക് ചാർജ് ഇല്ല, സീറോ. ഞാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എനിക്ക് വൺ പ്ലസ്. ഞാൻ വീണ്ടും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ടു പ്ലസ്. വീണ്ടും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ത്രീ പ്ലസ്. ഇങ്ങനെയല്ലേ മാറുക?
എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു അത്രത്തോളം ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണെങ്കിൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ചാർജ് കൂടുന്നില്ലേ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നില്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാലും അത് ഓക്സിഡേഷൻ അല്ലേ. ഞാൻ ചുമ്മാ നിൽക്കുകയെന്ന് വിചാരിക്കുക, എൻ്റെ ചാർജ് വൺ പ്ലസ് ആയി. ആ അപ്പം എനിക്ക് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. കാരണം എന്താ? ഞാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് എനിക്ക് വൺ പ്ലസ് കൂടിയത്. വീണ്ടും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, വീണ്ടും ഒരു ചാർജ് കൂടി. അപ്പോൾ എന്നിലെ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം, ശരിയാണോ? അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കേസ് എന്താണ്? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതി വെക്കുക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടും, അപ്പോൾ അവന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. മറ്റൊരാൾക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, അപ്പോൾ അവന് റിഡക്ഷൻ നടന്നു എന്ന് പറയാം. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രണ്ട് കേസുകളായി. ഇത് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, ഓക്സിജനെ ആഡ് ചെയ്താൽ അത് ഓക്സിഡേഷൻ, ഓക്സിജനെ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ, ഓക്സിജനെ ആഡ് ചെയ്താലാണ് ഓക്സിഡേഷൻ എങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്താലാണ് ഓക്സിഡേഷൻ, ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ. രണ്ട് കേസുകളായോ? ഓക്സിജനെ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ, അതുപോലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ. ഓക്സിജന് ചാർജ് എന്താ? മൈനസ് ചാർജ്. ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്സിജനെ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ ആണെങ്കിൽ അതുപോലെയുള്ള ഏത് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്താലും അത് ഓക്സിഡേഷനാണ്. ഏത് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്താലും അത് ഓക്സിഡേഷനാണ്. ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ ആണ് എങ്കിൽ, ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ ആണ് എങ്കിൽ ഹൈഡ്രജൻ ചാർജ് പോസിറ്റീവാണ്. അതുപോലെയുള്ള ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റുകളൊക്കെ റിമൂവ് ചെയ്താൽ അതെല്ലാം എന്താണ്? ഓക്സിഡേഷനാണ്. റെഡി? ആറ് കേസുകൾ നിങ്ങളിത് നോക്കാതെ പറയാനായി ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സ്ലൈഡ് നിങ്ങൾ നോക്കേണ്ട, ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് ഞാൻ പറയുന്നതിനോടൊപ്പം പറഞ്ഞു പോവുക. ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓക്സിഡേഷൻ. ഓക്സിജനെ ആഡ് ചെയ്താലാണ് ഓക്സിഡേഷൻ എങ്കിൽ, എനി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്താലും അത് ഓക്സിഡേഷൻ ആണ്. അതായത് അഡീഷൻ ഓഫ് എനി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്, ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് എനി ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്, ഓക്സിഡേഷൻ. ആറ് കാര്യം എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവർ കമൻറ്റ് ബോക്സ് കത്തിക്കുക. ഞാൻ പറഞ്ഞു ലൈവിൽ ഇരുത്തി തന്നെ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കും എന്നുള്ളത്. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കും, പിന്നീട് സമയം ചെലവഴിക്കേണ്ടതില്ല ഇത് പഠിക്കാനായിട്ട്. ശരി, ക്ലാസ് കഴിയട്ടെ, സ്ലൈഡ് കിട്ടട്ടെ, പിന്നെ ഇരുന്ന് പഠിക്കാം. ഏ ഇല്ല, ലൈവിൽ തന്നെ ഇരുന്ന് പഠിക്കും. ആറ് പോയിന്റുകളും, ഇവിടെ എഴുതിയിരിക്കുന്ന ആറ് പോയിന്റുകളും നിങ്ങൾ ആദ്യം കണ്ട് ഞെട്ടിയിട്ടുണ്ടേ എങ്കിൽ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇത് മുഴുവനായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആറ് പോയിന്റും പഠിച്ചവർക്ക് കമന്റ് ബോക്സ് കത്തിക്കാം, അല്ലാത്തവർക്ക് മുകളിൽ വിളിച്ചിരിക്കാം. റെഡി? എന്റെ ജീവിതം കഞ്ഞിയുമായി എന്ന് പാടിക്കൊണ്ടിരിക്കണ്ട എന്നുണ്ടെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കാം. റെഡി? ഓക്സിഡേഷന് ആറ് പോയിന്റും എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ അതാണ് ആ റിഡക്ഷൻ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ അതാണ് റിഡക്ഷൻ. അവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ ഓക്സിഡേഷൻ ആണെങ്കിൽ, ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ റിഡക്ഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ ഓക്സിഡേഷൻ നമ്പർ കുറയും, ഓക്സിഡേഷൻ നമ്പർ കുറയും. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, റിഡക്ഷൻ. അവിടെ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ആയിരുന്നു, ഇവിടെ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, ഇവിടെ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിജനെ ആഡ് ചെയ്താൽ അവിടെ ഓക്സിഡേഷൻ ആണെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ. അവിടെ ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ ഓക്സിഡേഷൻ ആണെങ്കിൽ, ഇവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്താൽ റിഡക്ഷൻ. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഹൈഡ്രജനെ ആഡ് ചെയ്താൽ അത് റിഡക്ഷൻ. ഓക്സിജനെ റിമൂവ് ചെയ്താൽ റിഡക്ഷൻ, ഹൈഡ്രജനെ ആഡ് ചെയ്താൽ റിഡക്ഷൻ. ഓക്സിജനെ റിമൂവ് ചെയ്തെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റുകളൊക്കെ റിമൂവ് ചെയ്താൽ അതെല്ലാം റിഡക്ഷനുകളാണ്. ഹൈഡ്രജനെ ആഡ് ചെയ്താൽ അത് റിഡക്ഷൻ ആണെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റും റിഡക്ഷൻ ആണ്. റിഡക്ഷൻ്റെ ആറ് പോയിന്റുകൾ നമുക്ക് ഒരുമിച്ച് പറയാം, റിഡക്ഷൻ്റെ ആറ് പോയിന്റുകൾ ഒരുമിച്ച് പറയാം. നിങ്ങൾ അവിടെ ഇടുന്ന ലൈക്കുകൾ പോരാതെ വരുന്നുണ്ട്. സാർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്കൊന്നും സൗകര്യമില്ല ലൈക്ക് അടിക്കാൻ എന്ന് പറയുന്ന മനസ്സ് എന്ത് നീചമായിട്ടുള്ള മനസ്സാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. നിങ്ങളുടെ കമന്റ് ബോക്സിലുള്ള എൻകറേജ്മെന്റ്സ് ആ ഒരു സംഭവം മനസ്സിലായി സാർ എന്ന് പറയുന്ന ഒരു സാധനവും, പിന്നെ ഓക്കെ പൊളിയാണ് സാർ കിടിലൻ എനിക്ക് ലൈക്ക് ഇടാൻ തോന്നുന്നുണ്ട് ലൈക്ക് ഇടുന്നതുമാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞാലോ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികളോട്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ഇത് സജസ്റ്റ് ചെയ്യും. കുറേ വിദ്യാർത്ഥികൾ വരുന്നു, അവർക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നു, ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, പോസിറ്റീവ് കമന്റുകളാണ് എല്ലാം വരുന്നത്. എങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്യുന്ന മറ്റുള്ള വിദ്യാർത്ഥികളോട് ഞാനിത് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി എത്തിക്കും, സെർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എത്തിക്കും. നിങ്ങൾ തന്നെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഷെയറും ചെയ്യത്തില്ല, കമന്റും ചെയ്യത്തില്ല, ലൈക്ക് ഇടത്തില്ല, പല ക്ലാസ്സുകൾ മാത്രം വേണമെന്ന് പറയുന്ന സെൽഫിഷ് മൈൻഡ് ഉള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അങ്ങനെയുള്ള ഒരു തലമുറയല്ല നമുക്ക് ഇവിടെ വേണ്ടത്. എന്നോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന, എന്തെങ്കിൽ എന്നോടൊപ്പം പഠിക്കുന്ന, എന്നോടൊപ്പം മത്സരിച്ച് പഠിക്കുക, എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരിലോട്ടും ഈ ക്ലാസ്സിൽ എത്തിക്കണം എന്നുള്ള മനോവിചാരത്തോടുകൂടെ മാത്രം ക്ലാസ്സിൽ ഇരിക്കുക. അതെങ്ങനെയാണ് മറ്റൊരാൾക്ക് ക്ലാസ് കിട്ടിയാൽ, മറ്റൊരാൾ പഠിച്ചാൽ നിന്റെ അറിവില്ലാതാകും. നീ കൂടുതൽ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുക്കാൻ നിന്റെ അറിവ് കൂടുക എന്നുള്ളത് നീ മനസ്സിലാക്കുക. അതിൽ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളിവിടെ ലൈക്ക് അടിച്ചാലോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ വലിയ ഇല്ല, പക്ഷേ ലൈക്ക് അടിച്ചാൽ ഒരുപാട് പേരിലോട്ട് ക്ലാസ് ഓട്ടോമാറ്റിക്കലി എത്തും. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, അപ്പൊ റിഡക്ഷൻ നമുക്ക് ഒരുമിച്ച് പറയാം, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത റിഡക്ഷൻ. ഒന്ന് കണ്ണടച്ചു പറയാം, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത റിഡക്ഷൻ. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ. ബാക്കി രണ്ട് കേസ് വലിയ സീനുള്ള കാര്യമല്ല. സാർ ലൈക്ക് അടിച്ച് മൂന്ന് അക്കൗണ്ടിൽ നിന്ന് ഈ മക്കൾ പൊളി, ഈ മക്കൾ പൊളി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. റെഡി, അവിടെ ഒരാൾ ലൈക്ക് അടിച്ചില്ല എങ്കിൽ ഞാനിവിടെ മൂന്ന് ലൈക്ക് അടിച്ചു സാർ എന്ന് പറയുന്ന മക്കൾ പൊളി. റെഡി, അപ്പൊ റിഡക്ഷൻ മുകൾ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നോക്കിയ ഒരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഈ കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ നിങ്ങളോട് ചോദിക്കും, ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത്, ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റിഡ്യൂസിങ് ഏജന്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ചോദിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ എഴുതാനായിട്ട് പറ്റണം. അതിനെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെയുള്ള എല്ലാവരുടെയും ചാർജ് എഴുതി വെക്കുക. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ അവരവരുടെ ചാർജ് എഴുതി വെക്കുക. നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ സി യു എസ് ഒ ഫോർ എന്ന് പറയുന്നതിൽ എസ് ഒ ഫോറിന്റെ ചാർജ് നമുക്കറിയാം. തൊട്ട് മുന്നേ നിക്കൽ സൾഫേറ്റിൽ നമ്മൾ പഠിച്ചില്ലേ, നിക്കൽ സൾഫേറ്റിൽ പഠിച്ചില്ലേ, സാറിന്റെ നെയിം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ആൾക്കാരായിരിക്കും. പറവായില്ലേ, മാധവ്, മാധവ് ദാസ്. എസ് ഒ ഫോർ, എസ് ഒ ഫോറിന്റെ ചാർജ് പറഞ്ഞേ, എസ് ഒ ഫോറിന്റെ ചാർജ് പറഞ്ഞേ, എസ് ഒ ഫോറിന്റെ ചാർജ് ആണ് കേട്ടോ. എസ് ഒ ഫോറിന്റെ ചാർജ് ടു മൈനസ് ആണ്. എസ് ഒ ഫോറിന്റെ ചാർജ് ടു മൈനസ് ആണെങ്കിൽ കോപ്പറിന്റെ ചാർജ് എത്രയായിരിക്കണം, ടു പ്ലസ് ആയിരിക്കണം. സൾഫേറ്റ് എന്ന് പറയുന്ന എസ് ഒ ഫോർ ഇതൊരു മോളിക്യൂൾ അല്ല, മറിച്ചൊരു ആനയോൺ ആണ്, അതിന്റെ ചാർജ് ടു മൈനസ് ആണ്. ഒരു സൾഫറും നാല് ഓക്സിജനും, അവന്റെ ചാർജ് ടു മൈനസ് ആണ്. എസ് ഒ ഫോറിന്റെ ചാർജ് ടു മൈനസ് ആണെങ്കിൽ കോപ്പറിന്റെ ചാർജ് എത്രയായിരിക്കണം, ടു പ്ലസ് ആയിരിക്കണം. സെഡിന്റെ ചാർജ് എത്രയെന്ന് പറയാവോ, സെഡിന്റെ ചാർജ് എത്രയെന്ന് പറയാവോ, സെഡിന്റെ ചാർജ് സീറോ ആണ്. സെഡൻ സിങ്ക് സിംഗിൾ പസങ്ക് വില വെക്കണ്ടെന്ന് പറഞ്ഞു, ചാർജ് സീറോ, ചാർജ് സീറോ. റെഡി, സെഡന്റെ ചാർജ് എത്രയാണ്, സീറോ ആണ്. സെഡൻ എസ് ഒ ഫോർ എന്ന് പറയുന്നത് സൾഫർ സൾഫേറ്റിന്റെ ചാർജ് ടു മൈനസ്, അപ്പൊ സെഡന്റെ ചാർജ് എത്രയായിരിക്കും, ടു പ്ലസ് ആയിരിക്കും. സെഡന്റെ ചാർജ് എത്രയാണ്, ടു പ്ലസ് ആണ്. ഇവിടെ സി യുന്റെ ചാർജ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ചാർജ് എത്രയാണ്, സീറോ ആണ്. ഒറ്റയ്ക്ക് നിൽക്കുക മാത്രം, ഇപ്പോൾ സി യു ടു പ്ലസ് എന്നൊന്ന് വിചാരിക്കും. അപ്പൊ സാർ ഇവിടെ കോപ്പർ ഒറ്റയ്ക്കല്ലേ, അല്ല, കോപ്പറിന്റെ മുകളിൽ ടു പ്ലസ് എന്നുണ്ട്, അതുകൊണ്ട് തന്നെ കോപ്പറിന്റെ ചാർജ് എത്രയായിരിക്കും, ടു പ്ലസ് ആയിരിക്കും. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എങ്കിൽ, പക്ഷെ ഞാനിവിടെ തന്നിരിക്കുന്നത് വെറും കോപ്പറാണ്, വെറും കോപ്പറാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന കോപ്പർ, മുകളിൽ ചാർജൊന്നുമില്ല. ചാർജ് ഒന്നുമില്ലെങ്കിൽ അവന്റെ ചാർജ് എത്രയായിരിക്കും, സീറോ ആയിരിക്കും. അവന്റെ ചാർജ് എത്രയായിരിക്കും, സീറോ ആയിരിക്കും. റെഡി, 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 റെഡി. ഹാപ്പി അല്ലേ സാർ, ഹാപ്പി ആണ് സാർ. ഞാൻ എൻ്റെ അനദർ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് സാർ. സൗ താങ്ക് യു, താങ്ക് യു. ഞാൻ കമന്റ് വായിച്ചു കേട്ടോ. റെഡി, ഇനി നോക്കുക, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നത്. അപ്പോൾ ലെഫ്റ്റിലുള്ളതൊക്കെ റിയാക്ടൻസ് ആണ്, റൈറ്റിലുള്ളതൊക്കെ പ്രൊഡക്റ്റുകളാണ്. ലെഫ്റ്റിലുള്ളതൊക്കെ റിയാക്ടൻസ് ആണ്, റൈറ്റിലുള്ളതൊക്കെ പ്രൊഡക്റ്റ് ആണ്. ലെഫ്റ്റിൽ നിന്ന് ഒരാൾ റൈറ്റിലോട്ട് പോകുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും. ആർക്കാണെന്ന് നോക്ക്, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ അതുപോലെ തന്നെയായിരിക്കും. ഇതിൽ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടി, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, ആർക്കൊക്കെയാണത്? ഇവിടെ കോപ്പറിന്റെ ചാർജ് ടു പ്ലസ് ആയിരുന്നു, ഇവിടെ വരുമ്പോൾ അത് സീറോ ആയി. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഉണ്ടായിരുന്ന കോപ്പറിന്റെ ചാർജ് ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു അല്ലേ. കോപ്പറിന്റെ ചാർജ് ടു പ്ലസ് സീറോയിലോട്ട് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്ര കുറഞ്ഞു? രണ്ടെണ്ണം.
ഓക്സിജൻ നമ്പർ അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഇവിടെ സിങ്കിന്റെ 2+0 ആയിരുന്നു, ഇവിടെ വരുമ്പോൾ 2+ ആയി. അപ്പോൾ സിങ്കിന് എന്ത് സംഭവിച്ചു? സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. എങ്ങനെ കൂടി? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കൂടി? 2 കൂടി. എത്ര എണ്ണം കൂടി എന്നൊന്നും വേണ്ട, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്, ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത്? മക്കൾ പറഞ്ഞേ. സിങ്കിന് സംഭവിച്ചത് എന്ത്? ആഹാ, നല്ലൊരു തമ്പിനെല്ലിന് പറ്റിയ സാധനം. സിങ്കിന് സംഭവിച്ചത് എന്ത്? Zn0 ആയിരുന്നു, 2+ ആയി. ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ ഇവിടെ റിഡക്ഷൻ ആർക്കാ നടന്നത്? റിഡക്ഷൻ നടന്നത് Zn ആണ്. സോറി, റിഡക്ഷൻ അല്ല, സിങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, റിഡക്ഷൻ ആണ് എഴുതി എന്ന് വിചാരിക്കാം. റിഡക്ഷൻ ആണ്, ആർക്കാ റിഡക്ഷൻ നടന്നത്? 2+ ആയിരുന്നു, 0 കുറഞ്ഞു, കോപ്പറിന്റെ ചാർജ് കുറഞ്ഞു. അപ്പോൾ കോപ്പറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. CuSO4 സി യു ആണ് റിഡക്ഷൻ സംഭവിച്ചത്. ഇനി അടുത്തത് ഓക്സിഡേഷൻ ആർക്കാ നടന്നത്? ZN. സിങ്കിന് ഓക്സിഡേഷൻ, സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത്. ഇനി ഓക്സിഡൈസിങ് ഏജന്റും റിഡ്യൂസിങ് ഏജന്റും കൂടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് എഴുതാം. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അവൻ റിഡ്യൂസിങ് ഏജന്റും, ആർക്കാണോ റിഡക്ഷൻ നടന്നത് അവൻ ഓക്സിഡൈസിങ് ഏജന്റുമാണ്. അപ്പൊ റിഡക്ഷൻ നടന്നത് കോപ്പറിനാണ് എങ്കിൽ അവനായിരിക്കും എന്ത് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡി? ഓക്സിഡേഷൻ നടന്നത് ഇവിടെ നോക്കണേ, ഓക്സിഡേഷൻ നടന്നത് സിങ്കിനാണെങ്കിൽ സിങ്ക് ആയിരിക്കും എന്ത്? റിഡ്യൂസിങ് ഏജന്റ്. റെഡി? അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റും റിഡ്യൂസിങ് ഏജന്റും എന്താണെന്ന് മനസ്സിലായോ? ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നത് ആർക്കാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള കാര്യം മനസ്സിലായോ? യെസ്, ഏകദേശം ചാപ്റ്ററുടെ പകുതി ഭാഗത്തോളം നമ്മൾ ക്ലിയറായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം എൻ്റെ മക്കൾക്ക് സെറ്റാണെങ്കിൽ ഇത് 2 ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇതിൽ റിഡക്ഷൻ നടന്നത് ആർക്കാണ്, ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ്, ഇതിൽ റിഡ്യൂസിങ് ഏജന്റ് ഏതാണ്, ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, 2 ചോദ്യമാണ്. 6.5 വീതം 2 ചോദ്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഉഷാറാക്കുക. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസോട് ഞാൻ വേഗം കടക്കുകയാണ്. റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയി നടക്കുന്ന റിയാക്ഷനുകളെയാണ് റിഡോക്സ് റിയാക്ഷനുകൾ എന്ന് പറയുന്നത്. എങ്കിൽ ഓക്സിഡേഷൻ എന്താണ് സാർ? അത് നമ്മൾ പഠിച്ചു. എന്നാൽ റിഡക്ഷൻ എന്താണ് സാർ? അത് നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിൾ പറയൂ സാർ. അത് നമ്മൾ പഠിച്ചു. റെഡി? റെഡി. അപ്പോൾ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിലോട്ട് കടക്കുകയാണ്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനുകൾ. അവിടെ റിയാക്ഷനിൽ ഏതൊക്കെയാണെന്ന് അറിയാവൂ? C-DDD. ഞാൻ ഇങ്ങനെയുള്ള കോഡ് പറയും, C-DDD. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ. ഇങ്ങനെ 3 റിയാക്ഷനുകളാണ്. കോമ്പിനേഷൻ ആദ്യം പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ഇത് 4 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 4 ഒരുപക്ഷെ ഏതെങ്കിലും 3 എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് 3 ഇത് ചോദിക്കാം. എക്സാമ്പിൾ സഹിതം എഴുതണം, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ C-DDD, കോമ്പിനേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്രൊപ്പോഷനേഷൻ, ഡീകോമ്പോസിഷൻ എന്നീ പറയുന്ന 4 പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. തെർമോഡൈനാമിക്സ് ബാക്കി ഭാഗം എടുക്കാം. യെസ്, ബാക്കി ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളിനി കിഡിൽ നെറ്റിലെ റിവിഷനിലോട്ട് കടക്കുകയാണ്. ആ സമയങ്ങളിലെല്ലാം നമുക്കത് പൊളിച്ചെടുക്കാം. കൂടുതൽ സമയം നമുക്ക് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന പോലെ സെറ്റ് ആക്കി തരാം. കോമ്പിനേഷൻ റിയാക്ഷൻ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? രണ്ടാൾക്കാർ ചേർന്ന ഒരാളുണ്ടാവുന്നു, ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. A+B gives C, അത്രയേ ഉള്ളൂ. A+B gives C, ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ കോമ്പിനേഷൻ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എയോ ബിയോ എന്തായിരിക്കണം? എലമെന്റൽ ഫോമിലായിരിക്കണം. അതായത് എയുടെ ചാർജോ ബിയുടെ ചാർജോ 0 ആയിരിക്കണം എന്ന്. എയുടെ ചാർജോ ബിയുടെ ചാർജോ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ ഒരാൾ, ബി എന്ന് പറഞ്ഞാൽ ഒരാൾ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് മറ്റൊരു എലമെന്റ്, മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. അപ്പൊ എയോ ബിയോ എന്തായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വളരെ ഈസി. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. C+O2 gives CO2. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇന്നത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് നോക്കാൻ എന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചാർജ് നമുക്ക് എഴുതാം. ദേ കാർബൺ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് നിന്നാൽ സിംഗിൾ പെർസെന്റേജ് ചാർജ് 0. ഓ ടു എന്ന് പറഞ്ഞാൽ ഇവനും എലമെന്റൽ ഫോമിലാണ്. ഈ ഓക്സിജൻ മറ്റാരോട് കൂടെയും ചേർന്നിട്ടല്ല നിൽക്കുന്നത്, ഓക്സിജൻ ഓക്സിജൻ കൂടെ തന്നെയാണ്. ഇത് എലമെന്റൽ ഫോമിലാണ് എങ്കിൽ അവന്റെ ചാർജും എന്താണ്? 0 ആണ്. 0 ആണ്.
ഇവിടെ ഓക്സിന്റെ ചാർജ് മൈനസ് ഫോർ, നാല് ഓക്സ്, രണ്ട് ഓക്സിൻ അല്ലേ. സിഒ ടുവിന്റെ ചാർജ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചില്ലേടാ. സിഒ ടുവിലെ കാർബണിന്റെ ചാർജ് എത്രയായിരുന്നു? പ്ലസ് ഫോർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്സിന്റെ ചാർജ് എത്രയായിരിക്കും? മൈനസ് ഫോർ ആയിരിക്കും. ഒരു ഓക്സിജൻ ചാർജ് മൈനസ് ടു ആയിരിക്കും. ഒരു ഓക്സിന്റെ ചാർജ് മൈനസ് ടു. ഒരു ഓക്സിജന്റെ ചാർജ് മൈനസ് ടു ആണ്, ഒരു കാർബണിന്റെ ചാർജ് പ്ലസ് ഫോർ ആണ്. നോക്കണേ, കാർബൺ സീറോയിൽ നിന്ന് അങ്ങോട്ട് കൂടി, കാർബണിന് ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പൊ കാർബണിന് സംഭവിച്ചത് ഓക്സിഡേഷൻ. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ രണ്ടെണ്ണം കുറഞ്ഞു, സീറോ ആയിരുന്നു, അവിടെ പോകുമ്പോൾ മൈനസ് ടു ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഓക്സിജന് സംഭവിച്ചത് എന്താണ്? റിഡക്ഷൻ ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു, അതുകൊണ്ട് ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് ഇതെന്താ? ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. കാർബണിന്റെ ചാർജ് പ്ലസ് ഫോർ ആണ് എങ്കിൽ ഓക്സിജന്റെ ചാർജ് മൈനസ് ഫോർ എന്ന് പറയരുത്, തെറ്റാണ്. രണ്ട് ഓക്സിജന്റെ ചാർജ് ആണ് മൈനസ് ഫോർ, ഒരു ഓക്സിജന്റെ ചാർജ് മൈനസ് ടു ആണ് അല്ലേ. അങ്ങനെയല്ലേ ആയിരിക്കുക? ഒരു ഓക്സിജൻ ചാർജ് എത്രയായിരിക്കും? മൈനസ് ടു ആയിരിക്കും. റെഡി? അപ്പൊ അടുത്തോട്ട് ഞാൻ കിടക്കുന്നുണ്ട്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ചേർന്നാൽ സി കിട്ടുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ ഡീകോമ്പോസിഷൻ എന്തായിരിക്കും? വേർപിരിക. ഡീകോമ്പോസിഷൻ എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ്, എയും ബിയും ചേർന്നാൽ സി കിട്ടുമെങ്കിൽ ആ സി എയും ബിയും ആയിട്ട് മാറുന്നു. സി എയും ബിയും ആയിട്ട് മാറുന്നു. ഇതാ സി എയും ബിയും ആയിട്ട് മാറും. ഇതാണെന്ത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി. പക്ഷേ ഈ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ എലമെന്റൽ ഫോമിലായിരിക്കണം. ഇവന്റെ ചാർജോ ഇവന്റെ ചാർജോ സീറോ ആയിരിക്കണം. ആരുടെ ഒരാളുടെയും ചാർജ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ആൻസർ പ്ലസ് ടു ആണ് ചോദിക്കുന്നത്. അഫി, ഇപ്പൊ ഏത് ചോദ്യത്തിന് ആൻസറാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയുന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. നോക്കണേ, നിങ്ങൾ ഇവിടെ 2NaH, ഇത് സോഡിയം ഹൈഡ്രൈഡ് ആണ്. നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ പറയാൻ. സോഡിയം ഹൈഡ്രൈഡ് ആണ്, സോഡിയം ഹൈഡ്രൈഡ്, ഒരു മെറ്റൽ ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇവന്റെ ചാർജ് ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ട് സോഡിയം ആയിട്ടും പിന്നെ ഒരു H2 ആയിട്ടും മാറുന്നു. കണ്ടു, ഇതാണ് ഡീകമ്പോസിഷൻ. NaH സ്പ്ലിറ്റ് ആയിട്ട് സോഡിയം വേറെ ഹൈഡ്രജൻ വേറെ ആയിട്ട് മാറും. ഇത് ഡീകമ്പോസ് ചെയ്തു. ശരി, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ എയോ ബിയിൽ ആരെങ്കിലും ഒരാൾ എന്തായിരിക്കണം? എലമെന്റൽ ഫോമിലായിരിക്കും. നോക്ക്, ഹൈഡ്രജൻ എലമെന്റൽ ഫോമിലാണ്, അവന്റെ ചാർജ് സീറോ ആണ്. രണ്ട് ഹൈഡ്രജൻ ആണെങ്കിൽ ചാർജ് സീറോ. എലമെന്റ് മാത്രമല്ല, വേറെ ആരെയും കൂടെ ചേർന്നിട്ടാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. ഹൈഡ്രജൻ മാത്രമല്ലേ അതിനകത്തുള്ളൂ, ചാർജ് സീറോ ആണ്. ഇവിടെ സോഡിയം, രണ്ട് സോഡിയം, സോഡിയം മാത്രമേ ഉള്ളൂ, ചാർജ് സീറോ ആണ്. ആരെങ്കിലും ഒരാളെങ്കിലും സീറോ ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും സീറോ ആണ്. ഇപ്പോൾ ഉറപ്പിക്കാം ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന്. ഇനി Naയുടെയും H-ന്റെയും ചാർജ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? Naയുടെയും H-ന്റെയും ചാർജ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? സോഡിയം ഹൈഡ്രൈഡിൽ സോഡിയത്തിൻ്റെ ചാർജ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, അവൻ്റെ ചാർജ് പ്ലസ് വൺ ആണ്. ഹൈഡ്രജൻ ചാർജ് മൈനസ് വൺ ആണ്. സാർ, ഹൈഡ്രജൻ ചാർജ് പ്ലസ് വൺ അല്ലേ? അല്ല, മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ചാർജ് എത്രയാണെന്ന് പറഞ്ഞു? മൈനസ് വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ. ഹൈഡ്രജൻ ചാർജ് എത്രയാണ്? ഹൈഡ്രജൻ ചാർജ് മൈനസ് വൺ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്? സോഡിയം പ്ലസ് വൺ ആയിരുന്നു, പോകുമ്പോൾ സീറോ ആയി. സോഡിയത്തിന്റെ ചാർജ് കുറഞ്ഞു, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പൊ സോഡിയത്തിന് സംഭവിച്ചത് എന്ത്? സോഡിയത്തിന് സംഭവിച്ചത് എന്ത്? അറിയുന്നവരെല്ലാം കമന്റ് ബോക്സിൽ പറഞ്ഞേ. സോഡിയത്തിന് സംഭവിച്ചത് എന്ത്? എഫ് കടന്ന് കളിക്കുന്നുണ്ട്, ഞാൻ എഫിനെ തൂക്കുമേ. സോഡിയത്തിന് സംഭവിച്ചത് എന്ത്? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ ഒന്ന് പറഞ്ഞേ. സോഡിയം പ്ലസ് വൺ ആയിരുന്നു, സീറോ ആയിട്ട് കുറഞ്ഞു. ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ, ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ എന്താണത്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ, സോഡിയത്തിന് സംഭവിച്ച റിഡക്ഷൻ. ഹൈഡ്രജൻ മൈനസ് വൺ ആയിരുന്നു, സീറോയിലോട്ട് കൂടി. മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലോട്ട് കൂടി, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഹൈഡ്രജന് സംഭവിച്ചത് എന്താണ്? ഓക്സിഡേഷൻ. ഹൈഡ്രജന് സംഭവിച്ചത് ഓക്സിഡേഷൻ. റെഡി അല്ലേ? ഹൈഡ്രജൻ സംഭവിച്ചത് ഓക്സിഡേഷൻ. റെഡി അല്ലേ? യെസ്. റെഡി? അടുത്തലോട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു റിയാക്ഷൻ എഴുതാം, അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞുതരണേ. നമുക്കറിയാവുന്ന കാക്കോ ത്രീ ഉണ്ടല്ലോ, അങ്ങനെ പറയരുത്. ഇനി സി എ സിഒ ത്രീ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സി എ ഒ ആയിട്ടും സിഒ ടു ആയിട്ടും മാറുന്നു. ഇതൊരു ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണോ? അല്ല, കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ? ഇപ്പൊ പഠിച്ചിരിക്കുന്നതിൽ ഏതാണിത്? ഇതിലേതാണിത്? നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ ഏതാണ്? ഒരാള് വേറെ രണ്ടാളുകളായി സ്പ്ലിറ്റ് ആവുന്നു അല്ലേ. സി എ സിഒ ത്രീ എന്ന് പറയുന്നവൻ എന്തൊക്കെയായിട്ട് മാറി? സി എ ഒ ആയിട്ടും സിഒ ടു ആയിട്ടും മാറി. ഇങ്ങനെ രണ്ടെണ്ണം സ്പ്ലിറ്റ് ആകുന്നത് ഒരു ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണോ? ആണ്. ഡീകമ്പോസ് ചെയ്തു, രണ്ട് പ്രോഡക്റ്റുകളായിട്ട് മാറി, ഒരാൾ രണ്ടെണ്ണമായിട്ട് മാറി, ഡീകമ്പോസ് ചെയ്തു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? അതാണ് അടുത്ത ചോദ്യം. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ?
റിഡോക്സ് റിയാക്ഷൻ ആണോ? റിഡോക്സ് റിയാക്ഷന്റെ കണ്ടീഷൻ എന്താ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിൽക്കുന്ന റൈറ്റ് സൈഡ് ഉള്ള എയോ ബിയോ എലമെന്റ് ആയിരിക്കണമെന്ന്. നോക്കുമ്പോൾ ഇത് എലമെന്റ് ആണോ? അല്ല, കാൽസ്യവും ഓക്സിജനും ഉള്ള ഇതൊരു കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ഇത് എലമെന്റ് അല്ല. CO2 എലമെന്റ് ആണോ? അല്ല, കാർബണും ഓക്സിജനും ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്, എലമെന്റ് അല്ല. ഇത് രണ്ടും എലമെന്റ് അല്ല എങ്കിൽ ഉറപ്പിച്ചോ ഇത് ഡീകോമ്പോസ് ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല. അല്ലാത്ത രീതിക്ക് നമുക്ക് നോക്കാം. ഇവിടെ കാൽസ്യത്തിന്റെ ചാർജ് എത്രയാ? ഇവിടെ കാൽസ്യത്തിന്റെ ചാർജ് എത്രയാ? കാൽസ്യത്തിന്റെ ചാർജ്, കാൽസ്യം രണ്ടാമത്തെ ഗ്രൂപ്പാണ്, 2+ ആണ്. ഓക്സിജൻ ചാർജ് -2 ആണ്. മൂന്ന് ഓക്സിജന്റെ ചാർജും ഒരു കാൽസ്യം ചാർജ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കാർബണിന് +4 എന്ന് കിട്ടും. വേണമെങ്കിൽ നോക്കാം, കാൽസ്യത്തിന്റെ ചാർജ് 2+, കാർബണിന്റെ ചാർജ് 4+, ഓക്സിജന്റെ ചാർജ് -2. ഇനി ഇവിടെ കാൽസ്യത്തിന്റെ ചാർജോ? കാൽസ്യത്തിന്റെ ചാർജ് +2, ഓക്സിജൻ ചാർജോ -2. ഇവിടെ കാർബണിന്റെ ചാർജോ? +4, ഓക്സിജന്റെ ചാർജ്, ഒരു ഓക്സിജൻ ചാർജ് -2. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആർക്കെങ്കിലും എവിടേക്കെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കിക്കേ. അമ്മൂസ് പ്ലേസ് എവിടെയാ? എടാ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് ഫേക്ക് ആണെന്ന്. കോഴിക്കുട്ടി ഇങ്ങോട്ട് വാ, നോക്ക്. കാൽസ്യം അവിടെ 2+ ആണ്, കാൽസ്യം അവിടെ 2+ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്? 2+ ആണ്. അപ്പോൾ കാൽസ്യത്തിന് ഓക്സിഡേഷനോ റിഡക്ഷനോ നടന്നിട്ടില്ല. കാർബണിന്റെ ചാർജ് 4+ ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും കാർബണിന്റെ ചാർജ് 4+ ആണ്, അതിനും ഓക്സിഡേഷനോ റിഡക്ഷനോ നടന്നിട്ടില്ല. ഓക്സിജൻ ചാർജ് -2 ആണ്, ഓക്സിജൻ ചാർജ് -2, ഇവിടെയും ഓക്സിജൻ ചാർജുകളൊക്കെ എന്താണ്? -2 ആണ്. അപ്പോൾ ഓക്സിജനും ഓക്സിഡേഷനോ റിഡക്ഷനോ നടന്നിട്ടില്ല. മനസ്സിലായോ? ഇതൊരു ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണെങ്കിൽ പോലും റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ ആണ്. എല്ലാ ഡീകോമ്പോസിഷൻ റിയാക്ഷനുകളും എന്തല്ല? റിഡോക്സ് റിയാക്ഷനുകളല്ല. എല്ലാ റിഡോക്സ് റിയാക്ഷനുകളും, സോറി, ഡീകോമ്പോസ് റിയാക്ഷനുകളും എന്തല്ല? റിഡോക്സ് റിയാക്ഷൻ അല്ല. നിങ്ങൾ ഈ ചാർജ് ഒന്നും ഇട്ട് കണ്ടുപിടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞ ട്രിക്ക് മാത്രം നോക്കിയാൽ മതി. ഈ എയും ബിയും എലമെന്റ് ആയിരിക്കണം. ആലോ ആണോ? ഇത് എലമെന്റ് അല്ല, ഇതും എലമെന്റ് അല്ല, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കില്ല. അത്രയേ ഉള്ളൂ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറഞ്ഞവനെ തട്ടി മാറ്റി റിയാക്ടിവിറ്റി കൂടിയവൻ വന്ന് നിൽക്കുക. ഓക്കെ, റിയാക്ടിവിറ്റി കുറഞ്ഞവനെ തട്ടി മാറ്റിയിട്ട് റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരുത്തം വന്ന് നിൽക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരാളെ മാറ്റി മറ്റൊരാൾ വന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. റെഡി 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 നോക്ക്. ജനറൽ ഇക്വേഷൻ x+yz, അതിലുള്ള വൈനെ തട്ടി മാറ്റി ആര് വരികയാണ്? എക്സ് വരികയാണ്. അപ്പോൾ എക്സ് സെഡ് വൈ അവിടെ മാറി നിൽക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ജനറൽ ഇക്വേഷൻ. x+yz, വൈനെ മാറ്റി എക്സ് വന്നു, അപ്പോൾ x+z+y. റെഡി. അത് രണ്ട് തരത്തിലുണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും. രണ്ട് തരത്തിലുണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും. മെറ്റലിന്റെ നമ്മൾ ആദ്യം തന്നെ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ നമുക്ക് ഇവിടെ എഴുതാവുന്നതേ ഉള്ളൂ. ആദ്യം എഴുതിയിരിക്കുന്ന റിയാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഏതാണത്? ZN അല്ലേ? ZN+CuSO4. CuSO4ലുള്ള കോപ്പർ എന്ന് പറയുന്ന മെറ്റലിനെ മാറ്റി സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ വരുന്നു. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ വരുന്നു. എങ്ങനെയാണ്? ZNSO4+ അപ്രതാര് മാറി, CU മാറി. അപ്പോൾ ഈ ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ മാറ്റി റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരു മെറ്റൽ വരികയാണ് അല്ലേ? CuSO4ല് CUനെ മാറ്റി ZNSO4 വന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കടക്കുന്നില്ല. ഇതൊരു മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഇനി നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറുന്നവരുടെ ചാർജ് -ചാർജ് ആയിരിക്കും. ഇപ്പോൾ കോപ്പറിനെ മാറ്റി സിങ്ക് വന്നില്ലേ, ഇവിടെയൊക്കെ ചാർജ് +ചാർജാണ്. -ചാർജ് ഉള്ളവരാണ് മാറുന്നതെങ്കിൽ അതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓ, നമ്മുടെ അബ്സി ഞാൻ പറഞ്ഞതുപോലും കേട്ടിട്ടില്ല. അമ്മൂസിന് ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ? പൊക്കോ പൊക്കോ, നീ പോയി നിന്റെ ജീവിതം കളഞ്ഞു. നിന്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും അത്. നീ ചാറ്റ് ചെയ്യുന്ന സാധനം നിനക്ക് തന്നെ പിന്നീട് സ്കൂളിൽ പോയിട്ട് കാണിച്ചു തന്നു. വെറുതെ വല്ല എവിടെയൊക്കെ പോയി പെടല്ലേ. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതായത് കോഴികളാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ കോഴികളെ വീഴ്ത്താൻ വേണ്ടി കൂടെയുള്ള ആളുകൾ തന്നെ ഉണ്ടായിരിക്കും. അവൻ വലിയ കോഴിയാണ്, അവനെ നമുക്ക് പറ്റിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഓട്ടും. സൂക്ഷിച്ചോ, അവനവൻ്റെ കാര്യം നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് ഭയങ്കരം പറയുന്നില്ല, വൃത്തിയിലോട്ട് കിടക്കാം. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഞാനിവിടെ എഴുതാൻ പോകുന്നത് പച്ചവെള്ളം എടുക്കുകയാണ്. മക്കളെ നോക്കുക, പച്ചവെള്ളം എടുക്കുകയാണ്. ആ പച്ചവെള്ളത്തിലൂടെ ഞാൻ കുറച്ച് ഫ്ലൂറിനുകളെ വാരിയിടുന്നു, ഫ്ലൂറിനുകളെ വാരിയിടുന്നു. ഓക്സിജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്, ഫ്ലൂറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇവിടെയുള്ള ഓക്സിജനെ മാറ്റി ആര് വരികയാണ്? ഫ്ലൂറിൻ വരികയാണ്. ഹൈഡ്രജന്റെ കൂടെയുള്ള ഓക്സിജനെ മാറ്റിയിട്ട് ആര് വരികയാണ്? ഫ്ലൂറിൻ വരികയാണ്. അതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതിൽ ഓക്സിജൻ സ്റ്റേറ്റ് ഒക്കെ എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇവിടെ ഉണ്ടായിരുന്ന ഓക്സിജനെ മാറ്റുന്നു, ഫ്ലൂറിൻ വന്ന് നിൽക്കുന്നു, ഓക്സിജൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു, എച്ചിന്റെ കൂടെ പിന്നെ ഫ്ലൂറിനായി, എച്ചിന്റെ കൂടെ ആരായി, പിന്നെ ഫ്ലൂറിനായി. റെഡി 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 റെഡി.
2H2O+ രണ്ട് ഫ്ലൂറിൻ ചേർന്നാൽ എച്ചിന്റെ കൂടെ ഫ്ലൂറിൻ വരുന്ന ഓക്സിജൻ മാറി നിൽക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുകളൊക്കെ കൂടുതലും റിഡോക്സ് റിയാക്ഷനിൽ തന്നെയാണ്, ടെൻഷൻ അടിക്കേണ്ടതില്ല, നോക്കേണ്ടതില്ല, ഇതാകാനില്ല. ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്, ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ. ഇത് നൈസാണ്, എക്സാമിന് ഉറപ്പായും ചോദിക്കും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ. താഴെ തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഏത് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അത് ഡിസ്പ്രൊപ്പോഷനേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം നോക്കുക. ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ആളുകളുടെ എല്ലാം ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ നടന്നത് എന്ന് മാത്രം എൻ്റെ മക്കൾ പറഞ്ഞു തന്നാൽ മതി. ഈ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ നടന്നത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. H2O2 എന്ന് പറഞ്ഞാൽ എന്താണ്? H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എത്രയാണ് മക്കൾ പറഞ്ഞേ? പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എത്രയാണ്? അതെങ്ങനെ ഫ്ലൂറിൻ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്സിജനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് ഫ്ലൂറിൻ. അപ്പോൾ ഓക്സിജനെ തട്ടി മാറ്റിയിട്ട് ഫ്ലൂറിന് വന്ന് നിൽക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. ഇതൊന്ന് പറഞ്ഞേ, H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡുകൾ, പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എത്രയാണ്, സൂപ്പർ ഓക്സൈഡുകളിൽ ചാർജ് എന്താണെന്നും പെറോക്സൈഡുകളിൽ ചാർജ് എന്താണെന്നുള്ളതും കോമൺ ഓക്സിജൻ എല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. പെറോക്സൈഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ചാർജ് -1, ഒരു ഓക്സിജന്റെ ചാർജ് -1 ആണ്, ഒരു ഹൈഡ്രജന്റെ ചാർജ് +1 ആണ്. ഇനി റൈറ്റിലോട്ട് പോകുമ്പോൾ H2O എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളമാണ്, ഓക്സിജന്റെ ചാർജ് -2 ആണ്, ഹൈഡ്രജന്റെ ചാർജ് +1 ആണ്. ഇവിടെ O2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, സിംഗിൾ പെർസെന്റ് 0. റെഡി? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത് ഒന്ന് പറയാവോ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആർക്ക് ഓക്സിഡേഷൻ നടന്നു, ആർക്ക് റിഡക്ഷൻ നടന്നു ഒന്ന് പറയാവോ? ഹൈഡ്രജൻ +1 ആണ്, അങ്ങോട്ട് പോകുമ്പോഴും +1. അപ്പോൾ ഹൈഡ്രജൻ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഓക്സിജന്റെ ചാർജ് -1 ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ -2 ആയിട്ട് കുറഞ്ഞു, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ ഓക്സിജൻ സംഭവിച്ചത് എന്താണ്? റിഡക്ഷൻ. റിഡക്ഷൻ. ഇനി ഓക്സിജന്റെ ചാർജ് -1 ആയിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ 0 ആയിട്ട് കൂടി. അപ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുമുണ്ട്. ഒരു ഓക്സിജന്റെ ഓക്സിജൻ നമ്പർ കുറഞ്ഞു, മറ്റൊരു ഓക്സിജൻ നമ്പർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഓക്സിജന് സംഭവിച്ചത് എന്ത്? ഓക്സിഡേഷൻ. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുകയെ? അതെ, ഒരാൾക്ക് തന്നെ, ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നാൽ അതാണ് ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ. എക്സാമ്പിൾ ഓർത്തു വെച്ചോ, ഇതായിരിക്കും കൂടുതൽ എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതേണ്ടി വരിക. ഒരാൾക്ക് തന്നെ ഓക്സിജൻ നമ്പർ കൂടുന്നു, അയാൾക്ക് തന്നെ ഓക്സിജൻ നമ്പർ കുറയുന്നു എങ്കിൽ അതാണ് ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ. ഈ ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ്റെ വളരെ മറ്റൊരു പ്രത്യേകത പറഞ്ഞുതരട്ടെ. ഒരു എലമെന്റിന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഓക്സിജൻ -1, -2, 0 എന്നിങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട് കണ്ടോ. ഒരു എലമെന്റിന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതൊരു ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ ആണ് എന്ന്. നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ട് അതൊരു ഡിസ്പ്രൊപ്പോഷൻ റിയാക്ഷൻ ആണെന്ന് പറയരുത്. ഓക്കെ, നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓക്സിജൻ നമ്പർ, ഇത് എന്തെന്നത് എന്ന് പറഞ്ഞിരിക്കരുത്. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ, മറ്റേയാൾക്ക് തന്നെ റിഡക്ഷൻ, അയാൾക്ക് തന്നെ റിഡക്ഷൻ സംഭവിക്കണം, അതാണ് ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് പൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസിങ്ങോ കെമിക്കൽ റിയാക്ഷനിലോട്ട് കടക്കാം. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ മനസ്സിലായി, റിഡോക്സ് റിയാക്ഷൻ മനസ്സിലായി, സ്റ്റോക്ക് റൊട്ടേഷൻ മനസ്സിലായി, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി, അവസാനം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ഡിസ്പ്രൊപ്പോഷനേഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡീകോമ്പോഷൻ റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ ഫുള്ള് സെറ്റ് ആണെങ്കിൽ ഫയറിട്ട് കത്തിക്കാം. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കാം. ലൈവ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപ് എനിക്കൊരു 1000 ലൈക്ക് വേണമെന്നുണ്ട്. ലൈവ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപ് എനിക്കൊരു 1000 ലൈക്ക് വേണമെന്നുണ്ട്. 1000 ലൈക്കിന് ഇനിയും 280 ലൈക്ക് വേണം. നിങ്ങൾ സഹകരിച്ചാൽ ഉറപ്പായും കിട്ടും, നമുക്ക് ഒരുമിച്ച് നേടാം. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള സപ്പോർട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളും ഇതൊരു ആവേശമായി എടുക്കുക. യെസ് സാർ, പറ്റും സാർ, നമ്മളെ കൊണ്ട് നേടാൻ പറ്റും സാർ എന്നുള്ളവർ ഒന്ന് ലൈക്ക് അടിച്ച് പവറാക്കുക. ക്ലാസ്സും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറയും. രണ്ട് മെത്തേഡുകളാണുള്ളത്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും പിന്നെ ഹാഫ് റിയാക്ഷൻ മെത്തേഡും. ടെൻഷൻ കൊണ്ട് വിട്ടുപോയതാണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും എങ്ങനെ സെറ്റാക്കി നമുക്ക് നോക്കാം. ഈ രണ്ട് മെത്തേഡുകളിലും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഒരൊറ്റ പേജിൽ പെട്ടെന്ന് എഴുതി തീരും. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പൊളിയായിട്ട് പറഞ്ഞുതരാം. കുറേ സ്റ്റെപ്പുകളുണ്ട്, സീനാണ്, നോക്കിയേ വേണ്ട.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വരുമ്പോൾ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ അവിടെ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്താൽ മതി, മലയാളത്തിലോ ഇംഗ്ലീഷിലോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റെപ്പ് വണ്ണ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ എന്താണെന്നും നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതൊന്നും തന്നെ പറയാതെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ 6 സ്റ്റെപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുന്ന നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ 6 സ്റ്റെപ്പ് തന്നെ വേണം, അതിൽ 4-ാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെ ആയിരിക്കണം, 3-ാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. ഓക്കെ, ഓത്തറേഷൻ നമ്പർ മെത്തേഡ് വഴി എങ്ങനെ ചെയ്യാം? ചിലപ്പോൾ 6 എഴുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 സ്റ്റെപ്പിൽ കിട്ടുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. റെഡി? അത് പറഞ്ഞിട്ട് ഒരൊറ്റ കെമിക്കൽ റിയാക്ഷൻ എല്ലാം കൂടെ കുത്തി 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 വെക്കരുത്. എങ്ങനെ എഴുതുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റെഡി? നോക്കണേ, ഇവിടെ നിൽക്കുന്ന റിയാക്ഷൻ MnO4-Br-H+, ഇതൊക്കെയാണ് റിയാക്ടൻസ്. MN2+Br2H2O ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്. ഇത് ബാലൻസ് ചെയ്യണം, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അതുപോലെ തന്നെ ആൻസർ ഷീറ്റിലോട്ട് പകർത്തുക. ആൻസർ ഷീറ്റിലോട്ട് പകർത്തുമ്പോൾ ഇവിടുത്തെ H+ഉം വാട്ടറൊന്നും ഇല്ലെങ്കിലും സീനൊന്നും ഇല്ല, വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്കൊരു ചോദ്യം ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്നുള്ളത്. കാരണം അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും രണ്ട് ചെറിയൊരു വ്യത്യാസം അവസാനമാകുമ്പോൾ വരും. ഇവിടെ അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ദാ H+ ഉണ്ട്, H+ ഉണ്ടെങ്കിൽ ഉറപ്പായും ഏതാണ്? അസിഡിക് മീഡിയത്തിലാണ്. ഇതെന്താണ്? അസിഡിക് മീഡിയത്തിലാണ്. ഹമീദ് കടന്നിട്ട് കുറേ നേരം ഹായ് 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 ഹോയ് 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 എന്ന് പറയുന്നുണ്ട്. ഹമീദിന് കുറേ നേരത്തേക്ക് എന്ത് ചെയ്യേണ്ടതില്ല? മെസ്സേജ് അയക്കേണ്ടതില്ല. റെഡി? ഇങ്ങനെ തന്നിരിക്കുന്ന ഇത് നേരെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുക, ആൻസർ ഷീറ്റിൽ എഴുതുക. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന H+ ഇല്ലെങ്കിലും വാട്ടറിലും വലിയ സീനില്ല. നമ്മളിവിടെ മനസ്സിലാക്കിയത് അസിഡിക് മീഡിയമാണെന്നുള്ളത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക. എന്നിട്ട് ആർക്കാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത് എന്നും കുറഞ്ഞത് എന്നും മനസ്സിലാക്കുക. ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയതെന്നും കുറഞ്ഞതെന്നും മനസ്സിലാക്കുക. MnO4-ൽ ആക്ച്വലി മൈനസ് ഇല്ലെങ്കിൽ ഇത് KMnO4 ആണ്. KMnO4 മാംഗനീസിന്റെ ചാർജ് +7 ആണ്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കണേ. സാർ ഒരു ടൈം ഔട്ട് തരുമോ നോക്കൂ, ചോദിച്ചു വാങ്ങിക്കുന്നു. MnO4 2- എന്ന് പറഞ്ഞാൽ ഒരു മാംഗനീസിന്റെ ചാർജും 4 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ -1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാംഗനീസിന്റെ ചാർജ് +7 ആണ്. സിമ്പിളായിട്ടുള്ള വേറൊരു കാര്യം പറയാം, ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ ചാർജ് എഴുതിയാൽ മതിയാവും. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ ചാർജ്. സാറിനെ മന്തി ഹൗസിൽ വെച്ച് കണ്ടിരുന്നു. ഓഹോ മിഷാൽ അലി, ഞാൻ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ നീ ആയിരിക്കും ഞാൻ വിചാരിക്കും ചെയ്തു. ഇന്നലെയും മിനിഞ്ഞാന്നാണ്. ഇങ്ങനെ നോക്കണേ, Br- ഞാൻ പറഞ്ഞില്ലേ Br ചാർജ് എത്രയാണ്? Br ചാർജ് അവിടുത്തെ തലയ്ക്കുമ്പോൾ അവൻ എന്താണോ ചാർജ് അതായിരിക്കും അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ. Br- എന്നുണ്ടെങ്കിൽ അവൻ്റെ ചാർജ് -1 ആയിരിക്കും. Br ചാർജ് -1 ആയിരിക്കും. H+ ഇവരെ നോക്കണ്ട, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞേ ഇവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് MN2+. MN2+ മാംഗനീസിന്റെ ചാർജ് എത്രയായിരിക്കും? MN2+ മാംഗനീസ് ചാർജ് എത്രയായിരിക്കും? 2+ ആയിരിക്കും. -8 ഏതാടാ? -8 മാംഗനീസിന്റെ ചാർജ് -8 ഇടാ. MnO4- ഉണ്ട്, മൈനസ് ഉണ്ട് കേട്ടോ. 4 ഓക്സിജന്റെയും 1 മാംഗനീസിന്റെ ചാർജും കൂടെ കൂട്ടിയാൽ -1 എന്ന് കിട്ടണം. 0 അല്ല, -1 എന്ന് കിട്ടണം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാംഗനീസ് ചാർജ് +7 ആയിരിക്കണം കേട്ടോ. അപ്പൊ മാംഗനീസിന്റെ ചാർജ് 2+. Br മാത്രമല്ലേ ഉള്ളൂ, അവിടെ വേറെ വല്ല ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ Br ചാർജ് എത്രയാണ്? 0. പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എഴുതേണ്ടതില്ല. റെഡി? അപ്പൊ ഇതിൽ ഒരാളുടെ ഓക്സിജൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, ഒരാളുടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് പറഞ്ഞേ, എങ്ങനെയാണെന്ന് പറഞ്ഞേ. മാംഗനീസിന്റെ ചാർജ് +7 നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ +2 ആയിട്ട് കുറഞ്ഞു, ശരിയല്ലേ? +7 നിന്ന് +2 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ എത്ര കുറഞ്ഞു മക്കളെ? എത്ര കുറഞ്ഞു? 5 എണ്ണം. എത്ര എണ്ണം കുറഞ്ഞു? 5 എണ്ണം കുറഞ്ഞു. നോക്കണേ, +7 നിന്ന് +2 ലോട്ട് കുറഞ്ഞു, 5 എണ്ണം കുറഞ്ഞു. അപ്പൊ ഡിക്രീസിങ് ഓക്സിജൻ നമ്പർ -5. ഇനി ആർക്കാണ് കൂടിയത്? ബ്രോമിന്റെ ചാർജ് -1 ആയിരുന്നു, ഇവിടെ ബ്രോമിന്റെ ചാർജ് 0 ആണ്.
അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ നമ്പർ കൂടി, മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലോട്ട് കൂടി. സാർ നെറ്റ് തീരാനായി 20 രൂപയ്ക്ക് റീചാർജ് ചെയ്തോ? ഓക്കെ അബ്ദുൽ ഹഫീസ്, ഒന്ന് കമന്റ് ബോക്സിൽ നിന്റെ നമ്പർ ഒന്ന് ഇടണേ. എടാ അങ്ങനെയൊന്നും ചെയ്ത് വെക്കല്ലേ, എല്ലാ പിള്ളേരും വിളിച്ച് വല്ലതും പറയും, ചീത്ത അയക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, നിന്നെ വെറുപ്പിക്കും. നമ്പർ ഒന്ന് കമന്റ് ബോക്സിൽ ഇടല്ലേ 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 ഇടല്ലേ. അപ്പൊ മൈനസ് വണ്ണിൽ നിന്ന് സീറോയിലോട്ട് കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയാണ് മക്കളെ കൂടിയത്? ഒന്നാണ് കൂടിയത്, ഒന്നാണ് കൂടിയത്. ഇവിടെ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടി, മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ഓക്സിഡേഷൻ നമ്പറും കുറഞ്ഞിരിക്കുന്ന ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആക്കണം, അതാണ് രണ്ടാമത്തെ മെത്തേഡ്, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എഴുതി നോക്കിക്കോ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആവണം. അതായത് ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, 5 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കണേ, ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇൻറ്റു 5 എന്ന് കൊടുക്കുന്നു, ഇവിടെ ഇൻറ്റു 1 എന്ന് കൊടുക്കുന്നു. അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുതരാം, കണ്ടോ? എന്തിനാ? ഇവിടുത്തെ നമ്പർ കൊണ്ട് അവിടെയും അവിടുത്തെ നമ്പർ കൊണ്ട് ഇവിടെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 5 എന്ന് പറയുന്ന ഈ ഭാഗത്ത് 1 കൊണ്ടും ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിച്ചു. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ തന്നെ എഴുതുകയാണ്. ഇതാ MnO4- അതുപോലെ തന്നെ എഴുതി, പ്ലസ് ബി ആറിൻ്റെ ഭാഗത്താണ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ബി ആറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ 5 Br- പ്ലസ് ആ എച്ച് പ്ലസ് എന്ന് എഴുതിയില്ലെങ്കിൽ സീരിയല്ല, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, കാര്യമില്ല. ഗേസ് റൈറ്റ് സൈഡ് എന്താണുള്ളത്? Mn2+. റൈറ്റ് സൈഡ് ഒരു മാറ്റം ഇപ്പോൾ വരുത്തണ്ട. Mn2+ പ്ലസ് Br2. പിന്നെ വാട്ടർ അതിപ്പോൾ എഴുതേണ്ടത്, കാരണം ലാസ്റ്റൊക്കെ എന്തായാലും മാറ്റം വരുത്തും, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. റെഡി, ഇത് എഴുതി വെച്ചു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഈക്വലാക്കി. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡൻ നമ്പറും ഈക്വലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ എവിടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. അമ്മൂസ് പോയോ ചോദിക്കുന്നുണ്ട്. അബ്സി, നീ നല്ലവനാവേ മാട്ടെ, നന്നാവില്ലടാ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എലമെന്റുകൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യണം. നോക്കുമ്പോൾ ഇവിടെ ഒരു മാംഗനീസ്, ഇവിടെ ഒരു മാംഗനീസ്, കറക്റ്റാണ്. ഓക്സിജൻ നോക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഉള്ളവരുടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബി ആർ 5 എണ്ണമുണ്ട്, ഇവിടെ ബി ആർ 2 എണ്ണമുണ്ട്. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ഇവിടെ 10 Br ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ ബി ആർ 2 എത്ര എണ്ണം വേണ്ടി വരും? ബി ആർ ടുവിൽ 2 Br ഉണ്ട്. അപ്പോൾ ഇവിടെ 10 Br ആണെങ്കിൽ ഇവിടെ എത്ര എണ്ണം വേണ്ടി വരും? 5 Br2, കാരണം അതിൻ്റെ പകുതി Br2 മതിയാവൂലേ. ഇവിടെ 8 Br ആണെങ്കിലോ? ഇവിടെ 4 Br2 മതി. ഇവിടെ 50 Br ആണെങ്കിലോ? ഇവിടെ 25 Br2 മതി, കാരണം ബി ആർ 25 × 2 = 50, 4 × 2 = 8. അങ്ങനെയല്ലേ, ഇവിടെ എത്ര എണ്ണമാണോ ഉള്ളത് അതിൻ്റെ പകുതി Br2, അതിൻ്റെ പകുതി Br2. നോക്കണേ, ഇവിടെ 5 Br ആണെങ്കിൽ ഇവിടെ 5/2 Br2 ആണ് വരിക. ഞാൻ എഴുതാം. അപ്പോൾ റൈറ്റ് സൈഡ് ആർക്ക് മാത്രമാണ് മാറ്റം വരുത്തേണ്ടത് നോക്കുക. Mn അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക നമ്മൾ. ഇവിടെ മാംഗനീസ് അതുപോലെ ഉണ്ട്, മാംഗനീസ് ഒന്നുണ്ട്. ഇവിടെ 5 Br ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര Br2 വരും? ഇവിടെ എത്ര Br2 വരും? 5/2 Br2 അല്ലേ, 5/2 Br2 എന്നാണ് വരിക. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടുക 5/2 Br2. അപ്പോൾ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിജൻ നമ്പറും ഈക്വലാക്കി കഴിഞ്ഞു. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണവും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആരുടെ എണ്ണമാണ് കറക്റ്റ് ചെയ്യാനുള്ളത്? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണമാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആരുടെ എണ്ണം കറക്റ്റ് ചെയ്യണം? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം കറക്റ്റ് ചെയ്യണം. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിജൻ്റെ. ഇതൊക്കെ ഓരോ ട്രിക്കാണ്, പെപ്പ ബാ പറഞ്ഞ് വിളിച്ചിരുന്നാലോ ഏതെങ്കിലുമൊക്കെ ചെയ്താലോ പണി കിട്ടും. ഓക്കെ, 3 മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണിതെല്ലാം, ഒരൊറ്റ ചോദ്യം 3 മാർക്ക്. ഇതെങ്ങനെയാണ്? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക, അതിലും ഓക്സിജൻ്റെ എണ്ണം ആദ്യം കറക്റ്റ് ചെയ്യുക. ഓക്സിജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ ഏതാ ഏത് മെത്തേഡാണെങ്കിലും വിഷയമുള്ള കാര്യമല്ല. ഓക്സിജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂളുകൾ ഇട്ട് കൊടുക്കുക. എവിടെയാണോ ഓക്സിജൻ കുറവ് അവിടെ അത്രയും വാട്ടർ മോളിക്യൂളുകളെ ഇട്ട് കൊടുക്കുക. റെഡി?
അപ്പൊ ഇവിടെ ഓക്സിജൻ, നാല് ഓക്സിജൻ ഉണ്ട്. നോക്കണേ മക്കളെ, ഇവിടെ നാല് ഓക്സിജൻ ആണ് ഉള്ളത്. റൈറ്റ് സൈഡ് ഓക്സിജനെ ഇല്ല, റൈറ്റ് സൈഡ് നാല് ഓക്സിജന്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നാല് വാട്ടർ മോളിക്യൂൾ ഇടുന്നു. ഇത് ആക്ച്വലി സ്റ്റെപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു, ഞാൻ സാറല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നാല് ഓക്സിജൻ ആണെങ്കിൽ റൈറ്റ് സൈഡ് നാല് ഓക്സിജന് പകരം എന്ത് ചെയ്യുക, നാല് വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അപ്പൊ നാല് ഓക്സിജൻ കറക്റ്റായി. അയ്യോ സാറേ, അവിടെ നാല് രണ്ട് എട്ട് ഹൈഡ്രജൻ കൂടിയില്ലേ? അതെ. അപ്പൊ ഇവിടെ എട്ട് ഹൈഡ്രജൻ ഇട്ട് കൊടുത്താലും മതി. ഇപ്പൊ ഓക്സിജന്റെ എണ്ണം കറക്റ്റായി, ഇനി ഹൈഡ്രജന്റെ എണ്ണമാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഹൈഡ്രജനും ഇല്ല, പക്ഷെ ഇവിടെയോ ഇപ്പോൾ പുതുതായിട്ടിട്ട് എട്ട് ഹൈഡ്രജനുകളുണ്ട്. എട്ട് നാല് രണ്ട് എട്ട് ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, എട്ട് എച്ച് പ്ലസ് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, എട്ട് എച്ച് പ്ലസ് ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, പ്ലസ് എട്ട് എച്ച് പ്ലസ്, എട്ട് എച്ച് പ്ലസ് ഇട്ട്. സംഭവം കഴിഞ്ഞു, റെഡി. എട്ട് എച്ച് പ്ലസ് ഇട്ട് കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആരെ എടുത്ത് നോക്കിയാലും എല്ലാവരുടെ എണ്ണവും കൃത്യമായിരിക്കും. മാംഗനീസ് ഒന്ന്, മാംഗനീസ് ഒന്ന്, അഞ്ച് ബി ആറ്, അഞ്ച് ബി ആറ്, എട്ട് ഹൈഡ്രജൻ, എട്ട് ഹൈഡ്രജൻ, നാല് ഓക്സിജൻ, നാല് ഓക്സിജൻ. ഇവിടെ 5/2 എന്ന് പറയുന്ന കേസ് വരുന്നത് കൊണ്ട് ബാലൻസ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൃത്യ നമ്പറുകൾ വേണം. ഇവിടെ 5/2 എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കംപ്ലീറ്റ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ എഴുതുക. കംപ്ലീറ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും, 2 MnO4- 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 Br- 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 H+ gives 2 Mn 2+ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/2 × 2 എന്ന് പറഞ്ഞാൽ 5 Br2+ അതിൽ രണ്ട് 8 H2O. ഇപ്പോൾ ഞാൻ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നത് എന്തുകൊണ്ടാ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം സാധാരണ വരാറില്ല. ഇവിടെ 5/2 ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ഇക്വേഷൻ എഴുതി, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനെ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അതിൽ H+ ഉണ്ടെങ്കിലോ വാട്ടർ ഉണ്ടെങ്കിലോ എഴുതണമെന്ന് നിർബന്ധമില്ല. എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അതിൽ ഒരാളുടെയും ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് എന്നും ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നും മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടുപേരുടെയും ആ ഒരു ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസിംഗ് ഓക്സിജൻ നമ്പറും ഈക്വൽ ആക്കുക. ഈക്വൽ ആവത്തക്ക രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്സിജൻ നമ്പർ 1 കൂടിയിരിക്കുന്നു, ഇവിടെ 5 കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ 5 ഇവിടെ 1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് റിയാക്ടറിൻ്റെ സൈഡ് മാത്രമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അവിടെ 1 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്തു. റിയാക്ടറിൻ്റെ സൈഡ് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ബാക്കിയുള്ളവർ അതുപോലെ എഴുതുക. അപ്പോൾ ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഇവിടെ ഉള്ളത് മാംഗനീസും ബ്രോമിനും മാത്രമാണ്. ഒരു മാംഗനീസ്, ഒരു മാംഗനീസ് സെറ്റ്. ഇവിടെ 5 Br ആണെങ്കിൽ ഇവിടെയോ 5/2 Br2 ആണ് വരിക. 5/2 Br2 ആണ് വരിക. അപ്പോൾ ഇൻക്രീസിംഗ് ഓക്സിജൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിജൻ നമ്പറും സെറ്റാക്കി കഴിഞ്ഞു. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി ഹൈഡ്രജൻ്റെയും ഓക്സിജനെയും എണ്ണമാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. അതിൽ ഹൈഡ്രജൻ്റെ എണ്ണമാണ് നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. സോറി, ഓക്സിജൻ്റെ എണ്ണമാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്സിജൻ്റെ എണ്ണമാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, അപ്പുറത്ത് ഓക്സിജനേ ഇല്ല, അതുകൊണ്ട് 4 വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുത്തു. ആരാ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നേ? അയ്യോ, അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും വാട്ടർ ഇട്ട് കൊടുക്കുന്നത് വരെയുള്ള കാര്യം സെയിം ആണ്. ഇനി ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യണം. ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യാൻ ഇവിടെ എന്താ, ഇവിടെ 4 2 8 ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജനേ ഇല്ല. ഹൈഡ്രജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്ന് നിങ്ങൾ നോക്കേണ്ടത്. അസിഡിക് മീഡിയം ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആണോ കുറവുള്ളത് അത്രയും H+ ഇട്ട് കൊടുക്കുക. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂളിനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് അത്രയും OH- ഇട്ട് കൊടുക്കുക. ഓർത്ത് വെച്ചോ, ഞാൻ അതിൻ്റെ എക്സാമ്പിളുമായിട്ട് അടുത്ത ലൈവിൽ വരും. റിഡോക്സ് റിയാക്ഷൻ്റെ റിവിഷൻ ടൈമിൽ ഞാൻ ബാലൻസ് ചെയ്യുന്ന ഒരു ബേസിക് മീഡിയം വെച്ചുകൊണ്ടായിരിക്കും വരിക. ഇത് ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യുന്നു, ഹൈഡ്രജൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ H+ ഇടണോ OH- ഇടണോ എന്നൊക്കെ നോക്കുക. അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ നോക്കുക.
ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യുമ്പോഴാണ് അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ നോക്കേണ്ടത്. അസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ അത്രയും എച്ച് പ്ലസ്സുകളെ ഇട്ട് കൊടുക്കുക. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂളിനെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് അത്രയും ഒ എച്ച് മൈനസുകളെ ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 8 ഹൈഡ്രജൻ വേണം. ഞാൻ എന്താ ഇട്ട് കൊടുക്കുക, 8 വാട്ടർ മോളിക്യൂൾ ഇവിടെ ഇട്ട് കൊടുക്കും, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് 8 ഒ എച്ച് മൈനസിനെ ഇട്ട് കൊടുക്കും. ഇതാണ് എന്ത് ബേസിക് മീഡിയത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സ് കത്തിക്കാം. ഇനി വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 5/2 എങ്ങനെ 2 ആവുമെന്നാണ് ചോദിക്കുന്നത്. 5/2 എങ്ങനെ അവിടെ 2 ആയത്? 5/2 ഇവിടെയും 2 ആയിട്ടില്ലല്ലോ. 5/2 ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷന് മുഴുവനായും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എങ്കിലല്ലേ ഇതേ ഇൻറ്റു 2 ഇതേ ഇൻറ്റു 2 ഇത് എല്ലാവരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഈ അടിയിലുള്ള ഈ 2 പോവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് റെഡി. മാംഗനീസ് 2+ എന്ന് പറഞ്ഞാൽ 1 ആണോ? എങ്ങനെ Mn 2+ എന്ന് പറഞ്ഞാൽ 1 ആണോ എന്നോ? Mn 2+ എന്ന് പറഞ്ഞാൽ 2+ ആണ്. Mn 2+ എന്ന് പറഞ്ഞാൽ 2+ ആണ്. റെഡി റെഡി റെഡി. ചോദിച്ചു ചോദിച്ചു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചൂടാ. Mn എങ്ങനെയാണ് +7 വന്നത് എന്ന്. അത് വലിയ പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നോക്ക്, Mn O4-. ഇതാണ് സാധനം, അല്ലാതെ Mn അല്ല. നോക്ക്, Mn O4 അല്ല, Mn O4- ഉണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് Mn O4-. ഓക്സിജൻ ഞാൻ 5 കൂടി പറഞ്ഞുതരാം, നോക്കിയോളൂ. Mn ചാർജ് കണ്ടുപിടിക്കണം. Mn ചാർജ് അതറിയത്തില്ലല്ലോ. Mn ചാർജ് എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. മാഗ്നീഷ്യം ചാർജ് +X+ ഓക്സിജൻ്റെ ചാർജ് -2. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. 4 ഓക്സിജൻ നോക്കുക, 4 ഓക്സിജൻ്റെ ചാർജും ഒരു മാംഗനീസിൻ്റെ ചാർജും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? -1 എന്ന് കിട്ടണം. എന്താ -1? കേട്ടോ, -1 എന്ന് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് -2 × 4 എത്രയാണ്? -8 = -1. x = -1. മൈനസ് അങ്ങനെ ഏറ്റവും കൂടുതൽ പോകുമ്പോൾ +8 ആയി. = എത്രയെന്ന് കിട്ടി? വലുതും ചെറുതും വലുതും സൈനിട്ട് +7. മാംഗനീസിൻ്റെ ചാർജ് എത്രയാണ്? +7 ആണ്. മാംഗനീസ് ചാർജ് +7. റെഡി, നോക്കണേ നിങ്ങൾ. ഇവിടെ മാംഗനീസ് നോക്കടാ, മാംഗനീസിന് ഇവിടെ ചാർജ് +7 ആയിരുന്നു. ഇവിടെ മാംഗനീസ് ചാർജ് +7 ആയിരുന്നു. അവിടെ നോക്കുമ്പോൾ മാംഗനീസ് ചാർജ് 2+ ആ. മാംഗനീസിൻ്റെ അവിടെ ചാർജ് എത്രയാണ്? 2+. +7 നിന്ന് +2 ആയിട്ട് കുറഞ്ഞു. +7 നിന്ന് ഇതാ 7 നിന്ന് 2 കുറഞ്ഞു. 7 നിന്ന് 2 കുറയാൻ കാരണം 5 അല്ലേ കുറഞ്ഞിരിക്കുന്നത്? 5 ഓക്സിഡേഷൻ നമ്പർ 7 നിന്ന് 2 കുറഞ്ഞു പറഞ്ഞാൽ എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. അതാണ് ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ -5 എന്ന് എഴുതിയിരിക്കുന്നത്. 5 കുറഞ്ഞു. ഇവിടെ ബ്രോമിൻ്റെ ചാർജ് -1 നോക്കി. ഇവിടെ ബ്രോമിൻ്റെ ചാർജ് -1 ആണ്. ഇത് -1 റെഡി. -1 ഇവിടെ എത്തുമ്പോൾ ബ്രോമിൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ബ്രോമിൻ്റെ ചാർജ് 0 ആയി. -1 നിന്ന് 0 കൂടി. -1 നിന്ന് 0 കൂടി. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടി? 1 കൂടി. ഇൻക്രീസിങ് ഓക്സിജൻ നമ്പർ -1. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയിരിക്കുന്നത് 1, ഓക്സിജൻ നമ്പർ കുറഞ്ഞിരിക്കുന്നത് 5. അതെങ്ങനെ ശരിയാവും? ഓക്സിജൻ നമ്പർ കുറയുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. ഓക്സിജൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ, സോറി, ഓക്സിജൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. ഓക്സിജൻ നമ്പർ കുറയുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങുകയാണ്. വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ ഈക്വൽ അല്ല എന്നല്ലേ അർത്ഥം? അതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കത്തക്ക രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ഡിക്രീസിങ് ഓക്സിജൻ നമ്പർ 5, ഇവിടെ ഇൻക്രീസിങ് ഓക്സിജൻ നമ്പർ -1. അപ്പോൾ 1 കൊണ്ട് ഇവിടെയും 5 കൊണ്ട് അവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. 1 കൊണ്ട് ഇവിടെയും 5 കൊണ്ട് അവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. സംഭവം സെറ്റായി. അപ്പോൾ 1 × 5 = 5. 1 × 5 = 5 ആയില്ലേ? സെറ്റായി. അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒന്നുകിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും ഇൻ അസിഡിക് മീഡിയം, അല്ലെങ്കിൽ ഇൻ ബേസിക് മീഡിയം എന്ന് തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ ഈ H+ കണ്ടോ, ഈ H+ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ തന്നിരിക്കുന്നത് എന്താ. H+ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താ അസിഡിക് മീഡിയമാണ്. അതല്ല നേരെ മറിച്ച് ഇവിടെ OH- ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതൊരു ബേസിക് മീഡിയമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. 2.5 എന്നൊക്കെ എഴുതാമോ? തൽക്കാലത്തേക്ക് എഴുതി വെക്കാം, അല്ലാതെ ഫൈനൽ ആൻസറിൽ എഴുതി വെക്കരുത്. ഫൈനൽ ആൻസറിൽ അങ്ങനെ എഴുതി വെക്കരുത്. ഫൈനൽ ആൻസറിൽ കറക്റ്റ് റൗണ്ട് ഫിഗറുകളായിരിക്കണം എല്ലാം. അതിനാണ് ഞാൻ ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റെഡി 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 റെഡി. ഇനി നമുക്കൊരു മെത്തേഡും കൂടെ ഉണ്ട്. ആ മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാം, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. അത് ഉറപ്പായും അടുത്ത ക്ലാസ് നമുക്ക് സെറ്റാകാം. കാരണം ഇപ്പോൾ 8:30 വേറൊരു ലൈവ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നി വച്ചിലെ മക്കൾക്ക് ലൈവ് ഉണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ തരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നിരുന്നോ? ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തരാം.
ക്വസ്റ്റൻ ഓഫ് ദ ഡേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ Cr2O7 2-. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. Cr2 ആരും ഇവിടെ കമൻറ്റ് ബോക്സിൽ ആൻസർ ഉണ്ട്. ലൈവ് കഴിഞ്ഞ ശേഷം താഴത്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. Cr2O7 2- ക്രോമിയത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റൻ ഓഫ് ദ ഡേയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റൻ ഓഫ് ദ ഡേയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ സൂപ്പർ ഓക്സൈഡ്. സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ രണ്ട് ചോദ്യത്തിനുള്ള ആൻസറും ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായവും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നാളെ രാത്രി കൃത്യം 7 സ്മാർട്ട് വാച്ച് വിന്നർ ആരാണുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കും. അപ്പോൾ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം സിൻസിയർ ആയിട്ടുള്ള കമൻറ്റ് ബോക്സിൽ ആൻസർ. താങ്ക് യു സാർ. എന്നതിനപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഒന്ന് ആ ലൈക്ക് ബട്ടൺ അടിച്ച് 1K ആക്കിയാൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഞാൻ പതുക്കെ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ മനസ്സിലായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക് വരെയാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.